നമസ്കാരം. ദൂരദർശന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജനുവരി 29-നും ഏപ്രിൽ 2-നും കേരള സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി നടക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുക ഇമ്മ്യൂണൈസേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, പോളിയോയുടെ ഇമ്മ്യൂണൈസേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഈ ഒരു ചർച്ചയിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് പീഡിയാട്രീഷ്യനും അഡോളസന്റ് ഹെൽത്ത് സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ അമർ ഫെറ്റിലാണ്. അതിഥിയെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. ഇന്ന് നമുക്ക് അറിയാം ജനുവരി 29-നും പിന്നെ ഏപ്രിൽ 2-നും സ്റ്റേറ്റ് വൈഡ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പോളിയോ എന്ന രോഗത്തെക്കുറിച്ച്, പോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, പോളിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചിത്രം കാണുക, ഒരു കുട്ടി വൈകല്യങ്ങൾ സംഭവിച്ച് കാലും കൈയും അനക്കാൻ പറ്റാതെ മുടന്തിയോ ഇഴഞ്ഞോ നടക്കുന്ന ഒരു ചിത്രം. വൈകല്യങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു പകർച്ചവ്യാധിയാണ് പോളിയോ. ഒരു കാലത്ത് വൻതോതിൽ ലോകത്തെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള എത്രയോ ആൾക്കാർ, എത്രയോ കുട്ടികളുടെ ജീവൻ അപഹരിക്കുകയും അതല്ലാതെയുള്ള ബാക്കി അവശേഷിക്കുന്ന എത്രയോ കുട്ടികളിൽ ഇതുപോലത്തെ വളരെ ഗുരുതരമായ വൈകല്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രോഗമാണ് പോളിയോ. പോളിയോ മൈലൈറ്റിസ് ആണ് ശരിക്കുള്ള പേര്. നമ്മളതിനെ എളുപ്പത്തിന് പോളിയോ എന്ന് വിളിക്കുന്നു. ഇത് ശരിക്കും എങ്ങനെയാണ് പകരുന്നത്? പോളിയോ ഒരുതരം അണുക്കൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അണുക്കൾ എന്ന് പറയുമ്പോൾ പലതരം അണുക്കളുണ്ട്. ഈ പോളിയോന്റെ അണുക്കൾ വൈറസ് ഇനത്തിൽപ്പെട്ട അണുക്കളാണ്. അതിസൂക്ഷ്മമായിട്ടുള്ള ഈ അണുക്കൾ ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് പകരും. പോളിയോന്റെ അണുക്കൾ പകരുന്നത് സാധാരണ ഈ എന്താണ് മലത്തിൽ നിന്ന് ആഹാരത്തിലേക്ക് എന്നുള്ള രീതിയിലാണ്. ഫീക്കോ ഓറൽ റൂട്ട് എന്ന് പറയും. അതായത് പോളിയോ ബാധിക്കുന്ന ഒരു കുട്ടി അതിന് ലക്ഷണങ്ങൾ കാണുന്ന കുറച്ച് ദിവസം മുമ്പേയും ലക്ഷണങ്ങൾ കണ്ടതിന് ശേഷം കുറച്ച് ആഴ്ചകളും ഈ അണുക്കളെ മലത്തിൽ പുറത്തേക്ക് വിടുന്നു. ഈ അണുക്കൾ നമ്മൾ ഈച്ചകളുടെ സമ്പർക്കം കൊണ്ടോ അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള ആഹാര രീതിയോ സമ്പർക്കമായിട്ടുള്ള രീതികളോ കൊണ്ടോ അല്ലെങ്കിൽ ജലസ്രോതസ്സുകൾ ഇതിനെ കൊണ്ട് മലിനമായി അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തു ഒക്കെ പല രീതിയിലും ഈ അണുക്കൾ വേറൊരു കുട്ടിയുടെ ശരീരത്തിൽ എത്തുകയാണെങ്കിൽ ആ കുട്ടിയുടെ വായിൽ കൂടെയാണ് അകത്ത് പോകുന്നത്. അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇത് കുടൽമാലയ്ക്കകത്ത് ആദ്യം ബാധിച്ച് അവിടെ നിന്ന് വളർന്ന് കുടൽമാലയൊക്കെ ബാധിച്ച് വളർന്നു കഴിഞ്ഞിട്ട് ഈ അണുക്കൾ ശരീരത്തിൽ പ്രവഹിച്ച് ഇത് നമ്മുടെ ഞരമ്പുകളെ, നാഡികളെ, നെർവ്സ്, സ്പൈനൽ കോഡും നെർവ്സിനെ ബാധിക്കുന്നു. അപ്പോൾ ഈ സ്പൈനൽ കോഡും നെർവ്സുമാണ് നമ്മുടെ ചലനശേഷിയെ നിയന്ത്രിക്കുന്ന നാഡികൾ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതിനെ ബാധിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ മാംസപേശികളുടെ പ്രവർത്തന ക്ഷമത അല്ലെ പ്രവർത്തനം മെല്ലെ മെല്ലെ ഇല്ലാണ്ടാവുകയും ഓരോ ഭാഗമായിട്ട് തളർച്ച അല്ലെങ്കിൽ പാരാലിസിസ് സംഭവിക്കും. തുടങ്ങുമ്പോൾ ഒരു വീക്ക്നെസ് അല്ലെ, ചെറിയൊരു ബലക്കുറവായിരിക്കാം, പക്ഷേ വളരെ വേഗം തന്നെ ഇതൊരു തളർച്ചയിലേക്ക് എത്തുകയും പിന്നെ ഇത് ജീവിതകാലത്തേക്ക് നിലനിൽക്കുന്ന ഒരു തരം വൈകല്യമായി മാറുകയും ചെയ്യുന്നു. ഇത് തടയാൻ എന്തൊക്കെയാണ് മാർഗങ്ങളുള്ളത്? അപ്പോൾ ഈ പകർച്ചവ്യാധി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ആ ഭവിഷ്യത്തുകൾ നമ്മൾ നോക്കണം. പകർച്ചവ്യാധി വളരെ എളുപ്പത്തിൽ ഉരറ്റത് തടയാനും പറ്റും, പക്ഷേ തടഞ്ഞില്ലെങ്കിൽ ഇത് അങ്ങോട്ടങ്ങോട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് ആദ്യം ലക്ഷണങ്ങൾ കാണുന്നപ്പോൾ സാധാരണ ഈ ഭവിഷ്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ തുടങ്ങുമ്പോൾ തന്നെ സാധാരണ പനിയോ മേലുവേദനയോ ഒരു വൈറൽ ഫീവറിൻ്റെ ലക്ഷണങ്ങൾ മാത്രമേ കുട്ടികൾ കാണാറുള്ളൂ. വളരെയധികം കുട്ടികൾക്ക് ഇത് അത്ര തന്നെ ലക്ഷണം ഉണ്ടാക്കാറുണ്ട്, വെറും സൈലൻ്റായിട്ട് നമ്മൾ സബ് ക്ലിനിക്കൽ എന്ന് പറയും, അങ്ങനെയും പോകാറുണ്ട്. അപ്പോൾ ഇതിനെ തടയണം എന്നുണ്ടെങ്കിൽ ഈ അണുക്കൾ പോകുന്ന പാത നമ്മൾ ഒന്നുകൂടെ മനസ്സിലാലോചിക്കണം. ഒരു വ്യക്തിയുടെ മരത്തിൽ നിന്നാണ് അത് മറ്റേ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഒന്ന് ഈ ഇതൊക്കെ മലിനമാകാണ്ട് നോക്കുന്നത് ഒരു ഭാഗം, പക്ഷേ ശരീരത്തിനകത്ത് കയറിക്കഴിഞ്ഞാലാണ് ഏറ്റവും പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇന്ന് പലതരം പകർച്ചവ്യാധികളും തടയാൻ നമ്മൾക്ക് സാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ പ്രതിരോധ ചികിത്സയാണ്. അപ്പോൾ ഈ പ്രതിരോധ ചികിത്സ നമ്മൾ ഇന്ന് ഇങ്ങനെ സംയോജിപ്പിച്ച് ഒരു യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പട്ടിക, സമയ പട്ടികയൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിലുള്ള വാക്സിൻസിൻ്റെ കൂട്ടത്തിൽ ഇന്ന് പോളിയോ വാക്സിൻ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്. അപ്പോൾ ഇത് രണ്ട് വിധത്തിൽ ചെയ്യാറുണ്ട്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു രീതി നമുക്കറിയാം, ഒരു കുട്ടി ജനിക്കുമ്പോൾ ജനിച്ച ഉടനെ തന്നെ കുട്ടിക്ക് ജനിച്ച സമയത്ത് തന്നെ ഒരു ഡോസ് കൊടുക്കും, സീറോ ഡോസ് എന്ന് പറഞ്ഞ ഡോസ് കൊടുക്കും. അത് പോളിയോ തുള്ളി മരുന്നായിട്ടാണ് കൊടുക്കുന്നത്. മറ്റ് ചില പ്രതിരോധ മരുന്നുകൾ ഇഞ്ചക്ഷനായിട്ടൊക്കെ ആണെങ്കിൽ പോളിയോൻ്റെ പ്രധാനമായിട്ട് ഇത്രയും നാളുണ്ടായിരുന്ന മരുന്ന് തുള്ളി മരുന്ന് രൂപത്തിലാണ്. ഇന്ന് ഒരു പുതിയ തരം പോളിയോ വാക്സിൻ കൂടെ വന്നിട്ടുണ്ട്. അതിന് വ്യക്തമായ ചില ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ IPV എന്ന് പറഞ്ഞത്, മറ്റേത് വായിൽ കൂടെ കൊടുക്കുന്ന വാക്സിൻ OPV എന്ന് പറയും. അപ്പോൾ ഈ വാക്സിൻ നമ്മൾ സാധാരണ പരിചയമുള്ളത് ജനിക്കുമ്പോൾ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് കുട്ടിക്ക് 6 ആഴ്ച ആകുമ്പോൾ കൊടുക്കും,
പിന്നെ 10 ആഴ്ചയാകുമ്പോൾ കൊടുക്കും, 14 ആഴ്ചയാകുമ്പോൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുത്തൊരു ശീലം നമുക്കുണ്ട് ഈ വാക്സിൻ കൊടുത്ത്. അപ്പോൾ അത് അതിനെ നമ്മുടെ റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയും, അതായത് സാധാരണ ഒരു കുട്ടിക്ക് ചെയ്യുന്ന പ്രതിരോധ ചികിത്സ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഇന്ത്യയിൽ നമ്മൾ ഈ രോഗത്തിനെ ഇറാഡിക്കേറ്റ് ചെയ്ത അവസരത്തിൽ, ലോകത്തിലെ പല രാജ്യങ്ങളും ഈ ഒരു കടമ്പ കടന്ന് ഇറാഡിക്കേഷൻ എന്നുള്ള അവർക്ക് ഇന്ന് സ്ഥാപിക്കാൻ അല്ലെ പ്രഖ്യാപിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സർ വേറെ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇന്ത്യ നേടിയ ആ ഒരു വിജയത്തെ കുറിച്ചൊക്കെ പറയണം. ഹലോ, ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. എന്റെ പേര് മുഹമ്മദ് സലീം. ആ ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. ആ ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞു, സംസാരിച്ചോളൂ, പറഞ്ഞോളൂ. ആ ഞാന് മലപ്പുറത്ത് വിളിക്കുന്നേ. എന്റെ എനിക്ക് ഒരു സംശയം എന്താന്ന് വെച്ചാൽ, ഈ കുട്ടികൾക്ക് പോളിയോ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും ഒരുപാട് കാണുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് എന്താണ് അതിന്റെ കാരണങ്ങൾ എന്താന്ന് ഇവര് പറയുന്നതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നൊന്ന് അറിയാനായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു വളരെ പ്രസക്തവും ആനുകാലികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദിച്ച വളരെ നന്ദി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന്. കാരണം ഈ പ്രതിരോധ ചികിത്സ എന്ന് ഞാനിപ്പോൾ സംസാരിച്ചു തുടങ്ങിയിരുന്നു. ഈ പ്രതിരോധ ചികിത്സ എന്ന് പറയുന്ന ഇമ്മ്യൂണൈസേഷൻ വളരെയധികം കാലമായി ശാസ്ത്രീയമായി തെളിയിച്ചൊരു മെത്തേഡാണ്. അതായത് ഏതെങ്കിലും ഒരു അണുക്കളെ, രോഗമുണ്ടാക്കുന്ന മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന അണുക്കളെ നമ്മൾ വേർതിരിച്ചെടുത്ത് അതിനെ ചില പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് അതിൻ്റെ വീര്യം കുറച്ചു, എന്നിട്ട് ഈ അണുക്കളെ നമ്മൾ വീണ്ടും ബോഡിയിൽ കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനോക്കുലേഷൻ അല്ലെങ്കിൽ വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കൊടുക്കപ്പെടുന്ന അണുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീര്യം കുറഞ്ഞ അണുക്കളാണ്. അതായത് അവർക്ക് രോഗമുണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ രോഗത്തിനെതിരായിട്ടുള്ള പ്രതിരോധ ശക്തി ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിനെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പല രോഗങ്ങൾക്ക്, ഇപ്പോൾ മീസിൽസ്, ട്യൂബർക്ലോസിസ്, ക്ഷയരോഗം, ഇതിനൊക്കെ എതിരായിട്ട് ഇങ്ങനത്തെ ഈ പ്രക്രിയ ആദ്യം തുടങ്ങിയത് സ്മോൾ പോക്സിലാണ്. ഇപ്പോൾ ഇല്ലാത്ത, ഇന്ന് ലോകത്തിലെങ്ങും ഇല്ല. വസൂരി എന്ന രോഗമുണ്ടായിരുന്നു, അത് ഇങ്ങനെ തിരമാല പോലെ വന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒന്നിച്ച് കൊന്നു കൊടുക്കുന്ന ഒരു രോഗമായിരുന്നു. അതിനെതിരായിട്ടാണ് ആദ്യമായി ജനർ ഈ വാക്സിനേഷൻ പ്രക്രിയ രൂപം കൊടുത്തത്. അതിനുശേഷം പിന്നെ ഒരു വലിയൊരു വിജയം എന്ന് വെച്ചാൽ നമുക്ക് ഈ പേവിഷബാധയ്ക്കെതിരായിട്ട് ഇതേപോലെ ഒരു വാക്സിനേഷൻ ലൂയി പാസ്ചർ ആവിഷ്കരിച്ചെടുത്തു. ഇതൊക്കെ വലിയ വിജയങ്ങളാണ്. അപ്പോൾ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ആ ശാസ്ത്രം ഇന്ന് വളരെ മുമ്പോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി ഈ രോഗാണുക്കളെ വീര്യം കുറയ്ക്കുന്ന പ്രക്രിയ നമുക്കിന്ന് വളരെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കൺട്രോൾ ചെയ്ത് നല്ല ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ ചെയ്ത് പരമാവധി സേഫ്റ്റിയോട് കൂടിയുള്ള വാക്സിൻസ് നിർമ്മിക്കാൻ ഇന്ന് നമുക്കുള്ള കഴിവുണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഇന്ന് നമ്മൾ കാണുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പണ്ടുണ്ടായിരുന്ന പല മാരക രോഗങ്ങളും, അതായത് പ്രത്യേകിച്ചും കുട്ടികളെ, നമുക്ക് ഏറ്റവും ഓർമ്മിക്കുന്ന അടുത്ത തലമുറയുടെ വാഗ്ദാനം എന്ന് പറയുന്ന കുട്ടികളെ ബാധിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന വളരെയധികം രോഗങ്ങളെ നമുക്കിന്ന് ഈ വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ കൊണ്ട് തുടച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ട്, ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സംശയാതീതമായി തെളിയിച്ചിട്ടുള്ള ബെനിഫിറ്റ്സും ഉള്ള ഒരു പ്രക്രിയയാണ് ഈ ഇമ്മ്യൂണൈസേഷൻ, പ്രതിരോധ ചികിത്സ. അപ്പോൾ അത് നിലനിൽക്കവേ തന്നെ നമ്മൾ അതിനുവേണ്ടി സമയപട്ടിക നേരത്തെ പറഞ്ഞു. അപ്പോൾ ചില ദിവസങ്ങൾ, ചില ഡേറ്റ്സ് ഒരു കുട്ടിക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിങ്ങനെ കുറേ നാൾ വന്നപ്പോഴേക്കുമാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില പ്രചരണം, അല്ലെങ്കിൽ കുപ്രചരണങ്ങൾ എന്ന് വിളിക്കാം നമുക്ക്, അതായത് ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതിനെപ്പറിച്ച് സാധാരണ ജനങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ ജനിപ്പിക്കുന്ന വിധത്തിലുള്ള സ്റ്റേറ്റ്മെൻസും ഒക്കെ ഇന്ന് ഈ സോഷ്യൽ മീഡിയ വളരെയധികം സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സാർ വിളിച്ചായിരുന്നു, ഇനി നമുക്ക് വേറൊരു കോളും കൂടെ ഉണ്ട്. ഹലോ, ഹലോ, അപ്പൊ ഇതിന്റെ വന്ന് നമുക്ക് പറയേണ്ടതാണ്. കാരണം ഈ സംശയം വളരെ നല്ല സംശയം അദ്ദേഹം ചോദിച്ചത്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്കറിയാം, സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ആർക്കും ഒരു ഫോൺ എടുത്ത് വെച്ചോ ഒരു കമ്പ്യൂട്ടർ എടുത്ത് വെച്ച് സന്ദേശങ്ങൾ വിടാവുന്ന ഒരു മാധ്യമമാണ് സോഷ്യൽ മീഡിയ. അപ്പൊ വിടുന്ന ആൾക്കാർ ശാസ്ത്രീയമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ശാസ്ത്രീയമായ ബാക്കിങ്ങോടുകൂടിയാണോ ആ മേഖലയിൽ നിന്ന് വന്നവരാണോ എന്നൊന്നും ഇല്ലാതെ ആർക്ക് വേണമെങ്കിൽ വിടാം. അങ്ങനെ സോഷ്യൽ മീഡിയ വളരെ നല്ലൊരു സാധനമാണെങ്കിലും അതിൻ്റെ ഈ ഒരു വശം ഇന്ന് ഒരു വിപത്തായി മാറുന്നുണ്ട്. ശാസ്ത്രീയത ഒട്ടുമില്ലാത്ത പല സന്ദേശങ്ങളും പോയി ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഒന്ന് പറയാനുള്ളത്, ഇമ്മ്യൂണൈസേഷൻ, പ്രതിരോധ ചികിത്സ ലോകം മുഴുവനും ഇന്ത്യയിലും കേരളത്തിലും എവിടെയാണെങ്കിലും ശരി, നേരത്തെ പറഞ്ഞ പോലെ സംശയാതീതമായി അതിൻ്റെ ഗുണം തെളിയിച്ചിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിൽ കൂടെ ഇത്രയും ജീവനും ഇത്രയും
രോഗാതുരത മോർബിലിറ്റിയും കുറയ്ക്കാൻ സാധിച്ച ഒരു 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 രീതി ആയതുകൊണ്ട് മോഡേൺ മെഡിസിൻ്റെ ഒരു അഡ്വാൻസ് ആയതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ജനങ്ങൾ ഇത് മാക്സിമം ഉൾക്കൊള്ളുകയും സഹകരിക്കുകയും നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണിത്. പ്രകൃതിയിലൊരു ഗിഫ്റ്റുണ്ട്, മുലപ്പാൽ കൊടുക്കുന്ന ആദ്യത്തെ ഇമ്മ്യൂണൈസേഷനാണ്. പക്ഷേ നമ്മൾ ഫുൾ പ്രകൃതിക്ക് വിടുമ്പോൾ ഒരു നേരം ആകുമ്പോൾ അതിൻ്റെ ഫലം കുറഞ്ഞു വരും. അപ്പോൾ ഈ ഇമ്മ്യൂണൈസേഷൻ എല്ലാവരും എടുക്കണം എന്നുള്ളതും അത് നമ്മൾ കുട്ടികൾക്ക് ആ സംരക്ഷണം ഏകണം എന്നുള്ളത് ഓരോ പേരൻറ്റിൻ്റെയും ഉത്തരവാദിത്തമായിട്ടും സ്നേഹത്തിൻ്റെ ഒരു ഒരു പ്രതീകമായി തന്നെ നമ്മൾ എടുക്കേണ്ടതാണ്. സർ, ഇനി നമുക്ക് ചെറിയൊരു ഇടവേളയാണ്. ഇനി സാമൂഹ്യ പാഠത്തിൽ ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യപാഠം തുടരും. മൻ കി ബാത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഭാരതത്തിലെ ജനങ്ങളോട് മനസ്സ് തുറക്കുന്നു. ജനുവരി 29 ഞായറാഴ്ച രാവിലെ 11 ഒരേ സമയം ആകാശവാണിയുടെ എല്ലാ കേന്ദ്രങ്ങളും ചാനലുകളും തത്സമയം പ്രക്ഷേപണം ചെയ്യുന്നു. ഇതിനു പുറമെ ലൈവ് സ്ട്രീമിംഗിലൂടെ ആകാശവാണിയുടെ വെബ്സൈറ്റിലും പ്രക്ഷേപണം ലഭ്യമാണ്. അതിനോടൊപ്പം ദൂരദർശന്റെ നാഷണൽ, ന്യൂസ്, ഡി ഭാരതി, ഡി ഇന്ത്യ, ഡി കിസാൻ എന്നീ ചാനലുകളിലൂടെയും മൻ കി ബാത് സംപ്രേഷണം ചെയ്യുന്നു. തത്സമയ സംപ്രേഷണം കഴിഞ്ഞാലുടൻ ഈ പരിപാടിയുടെ പ്രാദേശിക പരിഭാഷ ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ പ്രാദേശിക കേന്ദ്രങ്ങളിലൂടെയും. അന്നേ ദിവസം രാത്രി 8 ആകാശവാണിയുടെ പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത് പുനഃപ്രക്ഷേപണം ചെയ്യും. ജനുവരി 30 തിങ്കളാഴ്ച രാവിലെ 9 ദൂരദർശന്റെ പ്രാദേശിക കേന്ദ്രങ്ങൾ മൻ കി ബാത് പുനഃസംപ്രേഷണം ചെയ്യും. മറക്കാതെ കാണുക 29 ഞായറാഴ്ച രാവിലെ 11 മൻ കി ബാത്. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. സർ, നമ്മൾ നേരത്തെ ഒരു കോള് വരുന്നതിന് മുൻപേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇന്ത്യയിൽ നിന്ന് പോളിയോ പൂർണ്ണമായിട്ടും ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു കാലത്ത് ലോകത്ത് പ്രധാനമായും 4 രാജ്യങ്ങളിലായിരുന്നു പോളിയോ ഉണ്ടായിരുന്നത്. ഒന്ന് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നൈജീരിയ, പിന്നെ ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ഇന്ന് പൂർണ്ണമായിട്ടും ഇത് ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇതിൻ്റെ ഒരു ഇമ്മ്യൂണൈസേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതെ, ഈ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്ത് തുടച്ചു നീക്കി എന്ന് പറയുമ്പോൾ അതൊരു ഡൈനാമിക് അല്ലെങ്കിൽ അതൊരു മാറാവുന്നൊരു അവസ്ഥയാണ്. കാരണം പണ്ട് നമുക്കറിയാം കേരളത്തിൽ ആണെങ്കിൽ ആരോഗ്യ ബോധവൽക്കരണവും അവബോധവും ഒക്കെ വളരെയധികം ഉള്ളൊരു നാടാണ് കേരളം. ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം മുന്നിൽ നിന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ അപ്പോൾ കേരളത്തിൽ നമ്മൾ എല്ലാ കാര്യവും ഉത്തമമായി ചെയ്തെന്ന് തന്നെ വെച്ചോളൂ. പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ഒരു കാലത്ത് നമ്മൾ പറയുമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഇമ്മ്യൂണൈസേഷൻ എടുക്കുമ്പോൾ അന്നും പലതരം പല മറ്റ് ചില സംസ്ഥാനങ്ങളൊക്കെ അത്ര ഇമ്മ്യൂണൈസേഷൻ്റെ വിശ്വാസം ഇല്ലാതിരിക്കുകയും ഇമ്മ്യൂണൈസേഷൻ എടുക്കാതെയൊക്കെ ഇരിക്കുന്ന വളരെയധികം ജനങ്ങളുണ്ട്. അപ്പോൾ അവരുടെ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാകാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള യാത്രയായിരുന്നു. പണ്ടൊക്കെ ട്രെയിനിലും ബസ്സിലും ഒക്കെ സംസ്ഥാനങ്ങൾ തമ്മിലെ യാത്ര. ഇപ്പോഴാ സിറ്റുവേഷൻ അപ്പുറം പോയി ഇന്ന് ഇൻ്റർനാഷണൽ യാത്രയുടെ കാലമാണ്. വൻതോതിൽ ആൾക്കാർ ജോലിക്ക് വേണ്ടിയും അല്ലെങ്കിൽ അല്ലാണ്ട് പ്ലഷറിന് വേണ്ടിയും ഒക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഗുഡ്സ് വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർനാഷണലായി പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ നമ്മൾ തുടച്ചു നീക്കി. ഇന്ത്യയിൽ തുടച്ചു നീക്കി എന്ന് പറയുന്നത് എന്താണ്? 2011 ശേഷം ഇന്ത്യയിൽ ഒരു കേസ് ഉണ്ടായിട്ടില്ല. കേസെന്ന് പറയുന്നത് ഇത് തെളിയിച്ചിട്ടുള്ള ഈ ലക്ഷണങ്ങളോടുകൂടിയുള്ള കേസാണ് പോളിയോ കേസ് എന്ന് പറയുന്നത്. പക്ഷേ ഒന്നോ രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കേണ്ട. ഒന്ന്, ഈ പോളിയോ ലക്ഷണങ്ങൾ ഇല്ലാതെയും കേസ് പോളിയോ രോഗികളുണ്ടാകാം. ലക്ഷണങ്ങൾ പൂർണ്ണമായിട്ടില്ലാതെ സബ് ക്ലിനിക്കൽ എന്ന് പറഞ്ഞു, അതായത് അവർക്ക് അണുബാധയുണ്ടായി, അണുബാധ ഉണ്ടായ നേരത്തെ അവരത് മരത്തിൽ പുറത്ത് പുറന്തള്ളുന്നുണ്ട്. പക്ഷേ അതേസമയം പുറമേ ലക്ഷണം ഇല്ല. അപ്പോൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാം അങ്ങനെ ഒരു കുട്ടിയുണ്ടെങ്കിൽ എത്ര കുട്ടികൾക്കത് സ്പ്രെഡ് ചെയ്യാമെന്നുള്ള അതൊന്ന്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ തുടച്ചു നീക്കൽ എന്ന് പറയുമ്പോൾ ഈ ഇന്ന് ഇൻ്റർനാഷണൽ ട്രാവൽ കാരണം ഇന്ത്യ മുഴുവൻ ഇത് തുടച്ചു നീക്കി. പക്ഷേ ഇൻ്റർനാഷണൽ ട്രാവൽ ഉള്ളപ്പോൾ ഇത് ഇത്രയും നല്ല നിലയ്ക്ക് എത്താത്ത രാജ്യങ്ങളും ലോകത്തിലുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ യാത്ര ചെയ്ത് വരുന്ന ആൾക്കാരിൽ കൂടെ വീണ്ടും നമ്മുടെ സംസ്ഥാനത്തോ നമ്മുടെ രാജ്യത്തിലോ വരുന്നു കരുതിക്കോളൂ. അങ്ങനെ കരുതി വരികയാണെങ്കിൽ നമ്മൾ എല്ലാ കുട്ടികളും പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ആർക്കൊന്നും പറ്റില്ല. പക്ഷേ ഇതിപ്പോൾ ഇവിടെ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇത് എടുക്കാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ആ സംരക്ഷണം കൊടുത്തില്ല എന്നിരിക്കുകയാണെങ്കിൽ ഈ വരുന്ന ആൾക്കാരിൽ നിന്ന് അവർക്ക് വീണ്ടും വരാം. അപ്പോൾ നമ്മൾ തുടച്ചു നീക്കി എന്ന് പറയുന്നൊരു അവസ്ഥ വീണ്ടും ഒരു വീണ്ടും പടർന്നു വരാം. നമ്മൾ ഈ തീക്കണൽ പോലെയാണ്, നമ്മൾ കുറേ നേരം മുറ്റത്ത് തീയെല്ലാം കൂട്ടി നമ്മൾ അണഞ്ഞു എന്ന് വിചാരിച്ച് രാത്രി കിടന്നുറങ്ങാൻ പോവാണ്. പക്ഷേ അതിനകത്ത് കനലുകൾ കാണും.
ഈ കനലുകൾ അവിടെ എവിടെ എരിഞ്ഞിട്ട് പിന്നെ കുറെ കഴിയുമ്പോൾ അവിടെ നിന്ന് വീണ്ടും കത്തി തുടങ്ങും. അതേപോലെ തന്നെ ഒരു ഔട്ട് ബ്രേക്ക്, അതിനാണ് ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത്, വീണ്ടും ഔട്ട് ബ്രേക്ക് തിരിച്ചു വരാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ഇപ്പോൾ ഒക്കെയാണ്, നമ്മുടെ രാജ്യം ഇന്ത്യ ഒക്കെയാണ്, പക്ഷേ നമ്മളിപ്പോഴും ജാഗരൂകരായിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പം പോളിയോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരാളെ സംബന്ധിച്ച് അയാളെ പൂർണ്ണമായും തളർത്തുന്നൊരു രോഗമാണ്. ശരിക്കും ഇതിൻ്റെ അതിൻ്റെ ആ ഒരു ഭീകരതയെക്കുറിച്ച്, അത് എങ്ങനെയാണ് അത് ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്നത്, അത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് എന്നതിനെ ഒന്ന് പറയാമോ? ആ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മൾ പ്രധാനമായി നമ്മുടെ നാഡികളെ, നെർവ്സിനെ എഫക്റ്റ് ചെയ്ത്. സർ, നമുക്കൊരു കോൾ ഉണ്ട്, കോളിന് ശേഷം. ഹലോ, ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പേര് പറയൂ. സാർ, ഞാൻ റാഞ്ചിയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ, പേര് പറയൂ. പേര് ഹരിദാസ്. പറയൂ സാറുണ്ട്, സംസാരിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഹരി. ഹലോ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ. സാർ, അതായത് എനിക്കിപ്പോ 27 വയസ്സായി. എന്റെ ചെറുതിൽ പോളിയോ എടുത്തിട്ടില്ല എനിക്ക്. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. അപ്പോ ഈ പോളിയോ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്ക് മാത്രം വരുന്ന ഒരു രോഗമാണോ അതോ വലുതായ ആൾക്കാർക്കും വരുന്നതാണോ? പോളിയോ സാധാരണ അതിന് ഈ പ്രായവും സീസണും ഒക്കെ ഉണ്ട്. ഭൂരിഭാഗവും വരുന്നത് ഇത് കുട്ടികൾക്കാണ്. നമ്മൾ വളർന്ന് പ്രായമാകുന്തോറും നമുക്ക് ആ സമൂഹത്തിൽ നിന്ന് കൊച്ചു മൈനറായിട്ടുള്ള സബ് ക്ലിനിക്കൽ എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻസ് കിട്ടി നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി, അതായത് നമ്മൾ നമ്മുടെ ശരീരം തന്നെ എന്താണ് രൂപം കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രതിരോധ ശക്തി ശേഷി നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ കാരണം കൊണ്ടാണ് നമ്മൾ അഡൾട്സിന് സാധാരണ അത്ര കാണാറില്ല, കുട്ടികൾക്കാണ് പോളിയോ എന്ന് പറയുമ്പോൾ കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത്, അഡൾട്സിനങ്ങനെ സാധാരണഗതിയിൽ കാണാറില്ല. അപ്പോൾ അഡൾട്സിന് ഇമ്മ്യൂണൈസേഷൻ എടുക്കേണ്ട കാര്യം റുട്ടീനായിട്ടില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ അന്തർദേശീയ യാത്രാ നിബന്ധനകളുടെ കൂട്ടത്തിൽ ചില രാജ്യങ്ങളിൽ പോകുമ്പോൾ അവർ യാത്രാ സേഫ്റ്റിയുടെ കൂട്ടത്തിൽ, അതായത് ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻ്റെ ഭാഗമായി ചില രാജ്യങ്ങൾ അതിൽ ഇൻസിസ്റ്റ് ചെയ്തിരിക്കും. അല്ലാതെ അഡൾട്സിന് റുട്ടീൻലി പോളിയോ ഇമ്മ്യൂണൈസേഷൻ എടുക്കേണ്ട കാരണം ആവശ്യമില്ല. അതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ അറിഞ്ഞും അറിയാതെയും മിക്കവാറും എല്ലാവർക്കും തന്നെ പോളിയോക്കെതിരായിട്ടുള്ള ഒരു പ്രതിരോധ ശേഷി നമ്മുടെ ശരീരം തന്നെ ഈ നേരം കൊണ്ട് അഡൾട്ട്ഹുഡോട് കൂടി നമ്മൾ രൂപം കൊടുത്തിട്ടുണ്ട്. ഓക്കെ സാർ, സാർ വിളിച്ചതിന് നന്ദി. സാർ, ഈ കോളിന് മുൻപ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പോളിയോ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങളും. അപ്പോൾ അങ്ങനെ ഈ ഇതിന്റെ പോളിയോ നാഡികളെ ബാധിച്ച് മസിൽസിനെ, അപ്പോൾ സാധാരണ തുടങ്ങുന്ന ഒരു കഴപ്പോടുകൂടി തുടങ്ങുന്നു. അപ്പോൾ കഴപ്പൊക്കെയുള്ളപ്പോൾ സാധാരണ ആൾക്കാർ ചെയ്യുന്ന എന്താണ്, ഒരു കാലത്ത് നമ്മൾ ഇന്നും വാർഡുകളിൽ കണ്ടുകൊണ്ടിരുന്നതാണ്, ഒരു കുട്ടി കാലും കൈയും കഴയ്ക്കുന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു പനി കാല് കഴപ്പെന്നൊക്കെ പലരും കാലിന് നല്ലോണം തിരുമി കൊടുക്കും, കാലൊക്കെ നല്ലോണം തിരുമി അല്ല ഒഴിഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യും. പിന്നെ പലരും ഉണ്ട് ചെറിയൊരു പനി വരുമ്പോൾ ഓടിപ്പോയി ഒരു ഇഞ്ചക്ഷൻ എടുക്കും. അപ്പോൾ ആ ഇഞ്ചക്ഷൻ ചിലപ്പോൾ പനിക്കുള്ളതായിരിക്കാം, വേദനയ്ക്കുള്ളതായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു ട്രോമ ഈ മസിൽസിന് സംഭവിക്കുമ്പോൾ ഇത് ആ മസിൽ തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇത് പാരാലിസിസ് തുടങ്ങും. അപ്പോൾ പോളിയോ ഉണ്ടായി വരികയാണ് അടിയിൽ കൂടെ, ഇതൊന്നും അറിയാതെയാണ് ഒന്നിക്ക് ആരെങ്കിലും നല്ലോണം ഒഴിഞ്ഞു കൊടുത്തു തിരുമ്മി കൊടുത്തു അല്ലെ വേറെ ആരെങ്കിലും ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. ഇത് രണ്ടും പരസ്പര ബന്ധം ഇല്ലെങ്കിലും ആ കൊടുത്ത് ഈ നേരത്തെ ഒരു നിമിത്തമായി പ്രവർത്തിച്ച് മസിൽസ് തടന്നു പോകും. അപ്പോൾ തടന്നു പോകുമ്പോഴാണ് ചലനശേഷി ഇല്ലാണ്ടാകുന്നത്. അപ്പോൾ കയ്യോ കാലോ ആണെങ്കിൽ എണീറ്റിരിക്കാനോ നടക്കാനോ പറ്റാണ്ടായി. നമ്മൾ നടുവിൻ്റെ ചുറ്റുമുള്ള മസിൽസ് ആണെങ്കിൽ നേരെ ഇരിക്കാൻ പറ്റാതെ വളഞ്ഞു പോകും. എന്ന് മാത്രമല്ല, ഈ നമ്മുടെ ശ്വാസകോശം അല്ല ശ്വാസം വലിക്കാൻ ശ്വാസകോശം അല്ല ശ്വാസം വലിക്കാൻ സഹായിക്കുന്ന കുറേ മസിൽസ് ഉണ്ട് നെഞ്ചിൻ്റെ ചുറ്റും ഒക്കെയുള്ള. അപ്പോൾ ഈ മസിൽസാണ് ബാധിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ശ്വാസം മുട്ടി മരണത്തിലോട്ട് പോകാം. പിന്നെ ഇത് ബ്രെയിനിനെ ബാധിക്കാം. അപ്പോൾ അങ്ങനെ ബ്രെയിനിനെ ബാധിച്ചും മരണം. അപ്പോൾ ഒരു കൂട്ടം പോളിയോ തളർച്ചയിൽ നിൽക്കുന്നെങ്കിലും മറ്റതിൻ്റെ ഒരു ഭീകരാവസ്ഥ എന്ന് വെച്ചാൽ കുറച്ച് ദിവസം കൊണ്ട് ശ്വാസം മുട്ടി മരിക്കുകയോ അല്ലെ ബ്രെയിനിൽ ബാധിച്ച് അങ്ങനെ ബോധം പോയി മരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ ഇതെല്ലാം ഒരു വളരെ ഭീകരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. ഒരു കാലത്ത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ ഐസൊലേഷൻ വാർഡുകളുണ്ടായിരുന്നു. നിറച്ചും കുട്ടികൾ ഈ അവസ്ഥയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ നമുക്ക് വേറൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. വിജയലക്ഷ്മിയാണ്. എവിടെ നിന്ന് വിളിക്കുന്നു? പാലക്കാട് നെന്മാറയിലാണ്. ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ഈവനിങ് വിജയലക്ഷ്മി. എനിക്ക് അറിയേണ്ടത് പേരക്കുട്ടിക്ക് പൾസ് പോളിയോ എടുത്തു. നാള് 10-ാമത്തെ ആഴ്ചയത്തെയാണ് പൾസ് പോളിയോ എടുത്തത്. അപ്പൊ പനിക്ക് അടുത്തുള്ളവര് ചിലർ പറയുന്നു പനിച്ച് പോണെന്ന്, ചിലർ പറയും പനിക്കണ്ട. അവര് ഹോസ്പിറ്റലിന് നമുക്ക് പാരസിറ്റമോൾ ഡ്രോപ്സ് തന്നിട്ടുണ്ട്, അവര് അത് കൊടുത്തു. ഞങ്ങള് പനി വരികയും ചെയ്തു. പിന്നെ കുറച്ച്
പോവുകയും ചെയ്തു. അല്ല അപ്പൊ ഇനി പനിക്കാൻ പാടുണ്ടോ പനിക്കാൻ പാടില്ലയോ എങ്ങനെ ഇതിന്റെ ഇതിന് വല്ല വേറെ വല്ല ഇതുണ്ടോന്ന് അറിയാനാണ്. ഇല്ല, സാധാരണ വാക്സിൻസ് എടുക്കുമ്പോ അത് പ്രവർത്തിക്കുമ്പോ ചെറിയ പനിയൊക്കെ ഉണ്ടാകാം. പക്ഷേ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പനിയൊന്നും ഉണ്ടാകണമെന്നൊന്നും ഇല്ല. ചില കുട്ടികൾ അത് പനിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതും പ്രത്യേകിച്ചും പോളിയോ അല്ല, മറ്റ് ഇഞ്ചക്ടബിൾ വാക്സിൻസിനാണ് കൂടുതൽ ഈ പനിയൊക്കെ കാണുന്നത്. അപ്പൊ ഇതിന് അങ്ങനെ കാണാറ് അത്രയ്ക്ക് കാണാം. ഇപ്പൊ മീസിൽസ് വാക്സിൻ അതിനൊക്കെയാണ് കൂടുതൽ നമ്മൾ പനിയെന്ന് കാണാം. ഡി പി ടി കൊടുക്കുമ്പോൾ പോലും കുറച്ച് പനിയൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇതിനകത്തും അത്രയും പനിയെന്ന് കാണാറില്ല. പോളിയോ വാക്സിൻ്റെ കൂടെ ചിലപ്പോൾ അതിന്റെ ഒരു തുള്ളി മരുന്നാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ ആ തുള്ളി മരുന്ന് കുടിക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോ അതായത് പണ്ട് നമ്മൾ ഈ പോളിയോ ഡ്രോപ്സ് മാത്രം ആദ്യത്തെ ജനിക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ആറാമത്തെ ആഴ്ച, പത്താമത്തെ ആഴ്ച, പതിനാലാമത്തെ ആഴ്ച ഡ്രോപ്സ് ആയിരുന്നു. പക്ഷെ ഇപ്പോ നമ്മൾ ഇതിന്റെ ഈ പോളിയോ ഇറാഡിക്കേഷന്റെ നമ്മുടെ ഏറ്റവും അവസാന എന്താണ്, നമ്മളൊരു മത്സരമാണ്, അണുക്കളായിട്ട് നമ്മൾ മത്സരിക്കുകയാണ്, നമ്മുടെ നാട് അണുക്കളായിട്ട് മത്സരിക്കുകയാണ്. അങ്ങനെ അതിന്റെ അവസാനത്തെ ഘട്ടമായിരിക്കുകയാണ്, ഒരു ഫൈനൽ സ്റ്റേജ്. ആ ഫൈനൽ സ്റ്റേജ് എൻ ഗെയിം എന്ന് പറയും. ആ നേരത്തെ നമ്മൾ ഈ നമ്മുടെ ഈ ഓറൽ പോളിയോ വാക്സിൻ, കുടിക്കുന്ന പോളിയോ വാക്സിൻ മെല്ലെ മെല്ലെ നിർത്തലാക്കി കുറേയും കൂടെ സേഫ്റ്റിയുള്ള ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ, കുത്തിവെക്കുന്ന പോളിയോ വാക്സിനോട് നീങ്ങുന്ന സ്റ്റേജാണ് രാജ്യങ്ങളൊന്നൊന്നായിട്ട്. അപ്പോൾ ഈ നേരത്ത് അതുകൊണ്ടാണ് ആ ചേഞ്ചിങ് ഓവർ, പഴയതിൽ നിന്ന് പുതിയതോട്ട് മാറ്റം വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇഞ്ചക്റ്റബിൾ പോളിയോ കൂടെ രണ്ട് ഡോസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ പണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് പോളിയോ കൊടുക്കുന്നതിനോട് ട്രിപ്പിൾ വാക്സിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിരിക്കും മിക്കവാറും വിജയലക്ഷ്മി പറഞ്ഞത്, ഒരു ഇഞ്ചക്ഷനും ഒരു ഡ്രോപ്സും ആണ് സാധാരണ കമ്പൈൻ ചെയ്യുക. ഇഞ്ചക്ഷനിൽ ട്രിപ്പിൾ വാക്സിൻ്റെ കാലത്തുണ്ടായിരുന്നു, അടുത്ത കുറേ കാലമായിട്ട് നമ്മൾ പെന്റാവാലന്റ് വാക്സിൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഇഞ്ചക്ഷനും ഡ്രോപ്സും ഒന്നിച്ചാണ് പോകാറുള്ളത്. അപ്പൊ ഇഞ്ചക്ഷന്റെ കണ്ടൻസിൽ സാധാരണ ചെറിയ പനിയൊക്കെ വന്നു പോകും. നമ്മൾ അതിനാണ് ആശുപത്രിയിൽ നിന്ന് മിക്കവാറും നമ്മൾ വാക്സിനേഷൻ ഇമ്മ്യൂണൈസേഷൻ എടുക്കുമ്പോൾ നമ്മൾ പാരസെറ്റമോളിന്റെ തുള്ളി മരുന്ന് അല്ലെ സിറപ്പ് അല്ലെങ്കിൽ ഗുളിക തന്നു വിടുന്നത്. ചൂട് പിടിക്കാൻ പാടു സാറേ, എനിക്ക് ആ കാലില് കുട്ടിക്ക് കാല് അനക്കാൻ അയക്കില്ലല്ലോ നമ്മുടെ. ആദ്യത്തെ ദിവസം ഒന്നും വലുതായി ചെയ്യണ്ട, രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞിട്ട് വേണേ ചെറുതായിട്ടൊന്ന് ചൂട് പിടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ആദ്യത്തെ ദിവസം വലുതായിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. മാഡം വിളിച്ചായിരുന്നു, നന്ദി. അപ്പം സാറേ, പോളിയോയ്ക്ക് വല്ല സീസണുകൾ വല്ലതും ഉണ്ടോ? ഈ പോളിയോന്റെ അണുക്കള് അവർക്ക് തണുപ്പും ഈർപ്പവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ 60% പോളിയോ ലോഡ് വരുന്ന ഈ മഴക്കാലവും ഒക്കെ ചുറ്റിപ്പിരി. ഇപ്പൊ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ ഒരു സീസണാണ്. അതുപോലെ തണുപ്പ് നേരങ്ങളിൽ ഇത് കൂടുതൽ സർവൈവ് ചെയ്യും. അതായത് ഈ മരത്തിലും ജലസ്രോതസ്സുകളും അവിടെ കണ്ടാമിനേറ്റ് മലിനമായ സ്ഥലങ്ങളിൽ തണുപ്പത്ത് ഇത് കുറേ ആഴ്ചകൾ അവിടെ നിലനിൽക്കും. അപ്പോൾ ഇപ്പോൾ അഴുക്കായ സ്ഥലം കുറേ ആഴ്ച കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറൊരു കുട്ടിക്ക് കിട്ടാം. അപ്പോൾ തണുപ്പും ഈർപ്പും ഇവർക്ക് ഇഷ്ടമാണ് ഈ അണുക്കൾക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെറിയ സീസൺ വ്യത്യാസം അതിന് ഉണ്ട്. ഇപ്പം ഈ വരുന്ന January 29 ഇമ്മ്യൂണൈസേഷൻ പരിപാടി നടക്കുകയാണ്. ശരിക്കും ആ ഇമ്മ്യൂണൈസേഷൻ ആ ഒരു പരിപാടിയിൽ എന്താണ് പൊതുവെ ചെയ്യുന്നത്? ആ, നമുക്ക് റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഒരു കൃത്യമായിട്ടുള്ള സമയപ്പട്ടിക അനുസരിച്ച് കുട്ടികൾക്ക് നമ്മൾ ഒരു സെറ്റ് ഓഫ് വാക്സിൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അതിനകത്ത് എല്ലാ വാക്സിനും കവർ ചെയ്യുന്നുണ്ട്, പോളിയോ അടക്കം അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കവേ കുറച്ച് നേരം കുട്ടികൾക്ക് ഈ ഇമ്മ്യൂണൈസേഷൻ ടൈമിന് എടുക്കാത്തവരുണ്ട്. ഈ പോളിയോ ഒരു ഡ്രോപ്സ് ആണ്. അപ്പോൾ ഡ്രോപ്സ് ആ കുടിക്കുന്ന ദിവസം ഒരു കുട്ടിയുടെ രോഗ ആരോഗ്യാവസ്ഥയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം. നല്ല ഉത്തമമായിട്ടുള്ള ആരോഗ്യം നിൽക്കുന്ന നേരത്ത് ഈ പോളിയോ വാക്സിൻ ഏറ്റവും ഗുണം ചെയ്യും, ഏത് വാക്സിനും. പക്ഷേ ആ ദിവസം ചിലപ്പോൾ കുട്ടിക്ക് ശാരീരികമായിട്ട് ആരോഗ്യത്തിൻ്റെ ഒരു കുറവുള്ള നേരമാകാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും മരുന്ന് കഴിക്കുന്ന നേരമായിരിക്കാം. നമ്മൾ ബൈ ചാൻസ് അന്ന് പോളിയോ വാക്സിന് വേണ്ടത്ര ശക്തിയായി പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കാം ചില കുട്ടികൾക്ക്. അപ്പോൾ ഇങ്ങനത്തെല്ലാം കണക്കെടുത്ത് നോക്കിയാൽ മിക്കവാറും കുട്ടികൾക്ക് റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻ കഴിയുമ്പോൾ അവർക്ക് നല്ല പ്രതിരോധ ശേഷി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ചില കുട്ടികൾക്ക് അത് കുറഞ്ഞ് നിൽക്കുകയായിരിക്കും, അല്ല ചില കുട്ടികളെ ചിലപ്പോൾ ഇത് എടുക്കാൻ സാധിച്ചാണല്ലോ. ചില ഡേറ്റിന് അവർക്ക് വീട്ടിൽ നിന്ന് ആരും കൊണ്ടുപോയിട്ട് ആളുണ്ടാവില്ല, ചിലപ്പോൾ അമ്മയ്ക്കും അച്ഛനൊക്കെ വല്ല അസുഖമായിട്ടോ സ്ഥലത്തില്ലാണ്ട് ഇരുന്ന് കാണും, അല്ല ചിലപ്പോൾ എന്തെങ്കിലും സംശയം കൊണ്ട് അന്നൊരു ചെറിയ അസുഖം അടുത്ത ആഴ്ച എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അടുത്ത ആഴ്ച അവർ യാത്രയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ മിസ് ചെയ്ത് പോകുമ്പോൾ വേണ്ട അത്ര ഗുണം കിട്ടിക്കാണില്ല. അവരെ എല്ലാം കൂടെ കവർ ചെയ്യാൻ വേണ്ടിയാണ് ഈ പൾസ് പോളിയോന്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് കൊടുക്കാനുള്ള ഒരു ചാൻസ്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. ഗുഡ് ഈവനിങ് സാർ. സാർ, എന്റെ മോന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. എന്റെ പേര് റസിയ. പറഞ്ഞോ റസിയ, സംസാരിച്ചോളൂ. മോന് 15 വയസ്സായി. മോന് 15-ാമത്തെ വയസ്സിൽ വാക്സിൻ എടുക്കേണ്ടത് നിർബന്ധമുള്ളതാണോ? എത്രാമത്തെ വയസ്സിൽ? 15 വയസ്സ്.
ഇല്ല പതിനഞ്ച് വയസ്സിലൊന്നും ഇപ്പൊ നമ്മൾ അതായത് ഈ പൾസ് പോളിയോ നമ്മൾ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പൾസ് പോളിയോ കൊടുക്കുന്നത്. പക്ഷേ നേരത്തെ ഒരു വാക്സിൻസും എടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ കാച്ചപ്പ് വാക്സിനേഷൻ ഉണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഇതുവരെ വാക്സിൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ വാക്സിനേഷൻ സ്കീമിനകത്ത് ഈ പോളിയോ മാത്രമല്ല നോക്കണം, ക്ഷയരോഗത്തിനെതിരായിട്ടുള്ള വാക്സിൻ ഉണ്ട്, ഡിഫ്തീരിയ, നമുക്കറിയാം ഇപ്പൊ തൊണ്ടമുള്ളെന്ന് പറയുന്ന രോഗം ഇപ്പൊ തിരിച്ചു വന്നിരുന്നു പല ജില്ലകളിലും, ഡിഫ്തീരിയ, അപ്പൊ അതിനെതിരായിട്ടുള്ള വാക്സിൻ ഉണ്ട്. വില്ലൻ ചുമയ്ക്കെതിരായിട്ടുള്ള വാക്സിൻ ഉണ്ട്. ടെറ്റനസ് അല്ലെ, കുതിരജന്നി, അതിനെതിരായിട്ടുള്ള വാക്സിൻ ഉണ്ട്. അഞ്ചാം പനിക്കുണ്ട്, റുബെല്ലയ്ക്കുണ്ട്. അപ്പൊ ഇത് പല വാക്സിൻസിന്റെയും അതിനകത്ത് ആ പട്ടികയിൽ ചേർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വല്ല കാരണവശാലും നേരത്തെ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഇപ്പൊ പതിനഞ്ചാം വയസ്സാണെങ്കിൽ ചില രോഗങ്ങൾക്ക് ഇപ്പോഴും പ്രതിരോധ ശേഷി ഉണ്ടായില്ല എന്നിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് ഇങ്ങനത്തെ ഇപ്പൊ നിങ്ങളെന്നല്ല ഈ ഇങ്ങനെ ഒരു കുട്ടിയുള്ള ഏത് വ്യക്തിയും അവരുടെ അടുത്തുള്ള ഒരു പീഡിയാട്രിഷനെ കണ്ട് ഇത് ഡിസ്കസ് ചെയ്ത് ഈ കാച്ചപ്പ് വാക്സിനേഷനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ എല്ലാ ഡോക്ടേഴ്സിനും കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കാച്ചപ്പ് വാക്സിൻ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത് നേരത്തെ എടുക്കാത്തൊരു കുട്ടിക്ക്. അപ്പോൾ ഓരോ കുട്ടിയിലെ ഏതൊക്കെ മിസ് ചെയ്തു, എത്ര കാലം മുമ്പേ മിസ് ചെയ്തതാണ്, ഇതൊക്കെ നോക്കി കണക്കാക്കിയിട്ട് നിങ്ങളുടെ പീഡിയാട്രിഷ്യൻ, കുട്ടിയുടെ ഡോക്ടർ, നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഒരു ഷെഡ്യൂൾ പറഞ്ഞു തരും. ഇന്ന് മുതൽ ഇനി കാച്ചപ്പിന് നമ്മൾ ഏതൊക്കെ എന്നൊക്കെ എടുക്കണം. അങ്ങനെ ചെയ്താൽ അവശേഷിക്കുന്ന രോഗങ്ങൾക്ക് ഉള്ള സംരക്ഷണം നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ അത് ഓരോ കുട്ടിക്കും വ്യത്യാസമുണ്ടാവും, ടൈം, ഏതൊക്കെ വാക്സിൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പീഡിയാട്രിഷനായി ഡിസ്കസ് ചെയ്ത് അത് ചെയ്യാം. പക്ഷേ അത് ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. മാഡം വിളിച്ചതിന് നന്ദി. ഇനി സാമൂഹ്യപാഠത്തിൽ ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യപാഠം തുടരും. അതെ, മാറ്റത്തിന്റെ പാതയിലാണ് നമ്മുടെ രാജ്യം. പണമിടപാടുകൾ ഇനി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ. ഇത് പക്ഷേ പണത്തിന്റെ ദൗർലഭ്യമല്ല, മറിച്ച് കറൻസിയുടെ നേരിട്ടുള്ള ഉപയോഗം കുറയുന്നു. പണത്തിന് പകരം നെറ്റ് ബാങ്കിംഗ്, പ്ലാസ്റ്റിക് മണി. നീണ്ട ക്യൂവിൽ കാത്തു നിൽക്കണ്ട, കള്ളനോട്ടുകളെ ഭയപ്പെടേണ്ട. ധനവിനിമയം സുതാര്യമാകുന്നു. നോട്ടും നാണയവും ഒഴിവാക്കി കറൻസി രഹിത ഇടപാടുകളിലേക്ക് രാജ്യത്തെ എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള ബാങ്കുമായി ബന്ധപ്പെടുക. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, 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 ഒരു സംശയമാണ്. മാഡം പേര് പറയൂ. നിത്യ. എവിടുന്ന് വിളിക്കുന്നു? ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട്. ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ നിത്യ, സംസാരിച്ചോളൂ മാഡം. സംശയം, ജനിച്ച് പതിനേഴാം തീയതി, ഈ മാസം പതിനേഴാം തീയതി ജനിച്ച കുട്ടിയ, അപ്പൊ ആ കുട്ടിക്ക് പൾസ് പോളിയോ കൊടുക്കാമോ എന്നാണ്. നാളെയാണ് അപ്പൊ ജനിച്ച അന്ന് തന്നെ ഒരു ഡോസ് കൊടുത്ത് കാണും. ഇങ്ങനെ കൊറേ, ഇത് ഒരു വളരെ വ്യാപകമായിട്ടുള്ള ഒരു സംശയമാണ്, ചെറിയ സംശയമാണ്, പക്ഷെ വളരെ വളരെയധികം പേരൻസിന് ഉണ്ടാകുന്നു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അല്ലെങ്കിൽ സമയപ്പട്ടിക അനുസരിച്ചെടുക്കുന്ന പ്രതിരോധ മരുന്നുകൾക്കെല്ലാം പുറമേ ഉള്ളൊരു സാധനമാണ്. അപ്പൊ പട്ടിക അനുസരിച്ചുള്ള എല്ലാം നമ്മൾ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ അതിന് പുറമേ ഇതും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ അഥവാ നമ്മുടെ കുട്ടി ഇപ്പം മെനഞ്ഞാന്നാണ് ജനിച്ചത് അല്ലെ, ഇന്നലെയാണ് ജനിച്ചത്, അപ്പോൾ അന്നേരം നമ്മൾ കൊടുത്തിരുന്നു എങ്കിൽ പോലും നമ്മൾ ഈ പൾസ് പോളിയോ ദിനങ്ങൾ, ഈ പറഞ്ഞ 29 ജനുവരിയും ഏപ്രിൽ 2 പൾസ് പോളിയോ ദിനങ്ങൾ എപ്പോഴൊക്കെയാണ് അനൗൺസ് ചെയ്യുന്നത്, ആ കുട്ടികൾക്കെല്ലാം ഒരു അഡീഷണൽ ഡോസ് കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് നേരത്തെ ഒരു അഡീഷണൽ സംരക്ഷണത്തിൻ്റെ ഒരു ചാൻസാണ്, ഒരു അവസരം കിട്ടുകയാണ്. അഡീഷണൽ ആയിട്ടുള്ള സംരക്ഷണം നമ്മുടെ കുട്ടിക്ക് നൽകാനുള്ളൊരു അവസരമാണ്. അപ്പോൾ കൊടുക്കുക. ഇനി രണ്ട് ഡോസുകൾ ഇങ്ങനെ അടുപ്പിച്ച് കൊടുത്തുകൊണ്ട് വല്ല ദോഷവും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോഷമൊന്നുമില്ല. ഇത് ഓറൽ പോളിയോ വാക്സിൻ, വായിൽ കൂടെ കൊടുക്കുന്ന വാക്സിൻ, അങ്ങനത്തെ യാതൊരു ദോഷങ്ങളും ഇല്ല. സാധാരണ കുത്തിവെക്കുന്ന വാക്സിൻസൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു ഡോസ് എടുത്തിട്ട് നമ്മൾ അതിനെ ഒരു മാസം കഴിഞ്ഞെങ്കിലും ആണ് അടുത്ത ഡോസ് എടുക്കേണ്ടത്. അത് റുട്ടീനായിട്ട് എടുക്കുമ്പോഴാണ്. ഈ അഡീഷണൽ ഡോസായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ യാതൊരു ദോഷങ്ങളും ഇല്ല എന്നുള്ളത് നമുക്ക് നേരത്തെ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ്. അനുഭവപരിചയം കൊണ്ടും അത് തന്നെയാണ്. മാഡം വിളിച്ചതിന് നന്ദി. ഇപ്പം സർ, നമ്മൾ നമുക്കിനി ഇതിൻ്റെ വാക്സിൻ്റെ വാക്സിനെ കുറിച്ചൊക്കെ ഇന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നു ഇത് അത്ര സുരക്ഷിതമല്ല എന്നെല്ലാം പറയുന്നു. ഇത് കൊണ്ട് എന്തെങ്കിലും സോഷ്യൽ മീഡിയ ഇത് ഇതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ വല്ലതും ഉണ്ടാവുന്നുണ്ടോ?
ഇത് ഇത് വന്നതിന്റെ കാര്യം ഞാൻ പറയാം. ഇപ്പൊ പൊതുവെ നമ്മൾ വാക്സിൻസ് നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു വാക്സിനാണ് നമ്മൾ എപ്പോഴും ഓർക്കാറില്ലെങ്കിൽ ഒരു വാക്സിനാണ് ടെറ്റനസ് ടോക്സൈഡ്. എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും എടുത്തിട്ടുണ്ടാവും പല പല അവസരങ്ങളും ടെറ്റനസ് ടോക്സൈഡ് എടുത്തു കാണും. പ്രേക്ഷകരും ടെറ്റനസ് ടോക്സൈഡ് എടുക്കാത്ത ആരും തന്നെ കാണില്ല. നമ്മൾ സാധാരണ ഒരു കൈമുറിയോ കാലുമുറിയോ ഒക്കെ ചെയ്യുമ്പോൾ പലരും പോയി എടുക്കുന്നൊരു വാക്സിനാണ്. പക്ഷേ എടുത്തു കഴിഞ്ഞുള്ള അനുഭവം ഒന്ന് ഓർത്ത് നോക്കൂ. എടുക്കുന്ന നേരത്ത് ആ സൂചി കൊണ്ട് കുത്തിയതിൻ്റെ വേദനയേ ഉള്ളൂ. പക്ഷേ അതൊക്കെ മറന്ന് നമ്മൾ വീട്ടിൽ പോയി വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു കഴപ്പൊക്കെ തോന്നുന്നുണ്ട്. ചെറുക്ക് ചെറിയൊരു പനി വരുന്നുണ്ടോ എന്നൊരു ഫീലിംഗ് വരും. പിറ്റേന്നൊക്കെ നമുക്ക് കൈ കാണാൻ ചെറിയൊരു പ്രയാസം. അപ്പോൾ ചെറിയൊരു നീര് ചിലപ്പോൾ ഒരു തൊട്ട് നോക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവും, ചിലപ്പോൾ ഒരു നീരുണ്ടാവും. അപ്പോൾ ഇത് വാക്സിൻ എടുത്തതിൻ്റെ അല്ലേ എന്നും അപ്പോൾ ഉടനെ മനസ്സിൽ വരുന്നുണ്ട് വാക്സിൻ എടുത്തല്ലേ. പക്ഷേ എന്തിനാണ് വാക്സിൻ എടുത്തത്? ടെറ്റനസ് എന്നുള്ള ഒരു മനുഷ്യനെ കൊല്ലാവുന്ന ഒരു ഭീകര രോഗത്തിന് തടയാൻ വേണ്ടി. അപ്പോൾ ഇത് മനസ്സിലായിക്കൊണ്ട് ആ ഞാൻ വാക്സിൻ എടുത്തു, അത് കുറച്ച് കഴപ്പൊക്കെ ഉണ്ട്, നാളത്തേക്ക് മാറുകയും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു പാരസെറ്റമോൾ കഴിച്ചോളൂ, അല്ലെങ്കിൽ കുറച്ച് ചൂട് പിന്നെ അതിൻ്റെ പിറ്റേന്നൊക്കെയാണ് കുറച്ച് ചൂട് വെച്ചോളൂ. അപ്പോൾ ആ രീതിയിലുള്ള സൈഡ് ഇഫക്ട്സ് വാക്സിൻ പ്രവർത്തി. നേരത്തെ ഒരു പ്രേക്ഷകർ ചോദിക്കുകയും ചെയ്തു ഇത് പനിക്കണമെന്നുണ്ടോ. അപ്പോൾ പല വാക്സിൻസ് എടുക്കുമ്പോൾ ഒരു പനിയും അങ്ങനത്തെ ഇഫക്ട്സൊക്കെ വരാം. പിന്നെ കൊച്ചുകുട്ടികൾ, കൊച്ചുകുട്ടികളാകുമ്പോൾ പലപ്പോഴും വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഈ പനിക്കുകയും അസുഖത്തിൻ്റെ ഒരു ലക്ഷണങ്ങൾ ചെറുതായിട്ട് തോന്നുമ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള ഇതാണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ കൂടെ ഛർദ്ദിച്ചേക്കും. അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മളിങ്ങനെ എന്താണ് മൈൽഡായിട്ടുള്ള അഡ്വേഴ്സ് ഇവൻറ്റ്സ് ഇങ്ങനെ വരാം. അപ്പോൾ ഇത് ഇത് കണ്ടാണ് പലരും പേടിക്കുന്നത്. അപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് വരുന്നത് ഇങ്ങനത്തെ ഈ ലക്ഷണങ്ങൾ കാണുന്ന വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ അത് മിക്കവാറും അവസ്ഥകളിൽ ആ വാക്സിൻ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ചില വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചില സാധനങ്ങൾ നിരീക്ഷിച്ചപ്പോൾ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ റിപ്പോർട്ടിൽ പേപ്പർ നമ്മളെല്ലാം വായിക്കുമ്പോൾ പോളിയോ വാക്സിൻ നടക്കുമായിരുന്നു, അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ മരിച്ചു എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ അങ്ങനത്തെ സംഭവങ്ങളെ നമ്മളെപ്പോഴും വീണ്ടും വളരെ ആഴത്തിൽ അനലൈസ് ചെയ്യാറുണ്ട്. വാക്സിനും വാക്സിൻ കൊടുക്കുന്ന പ്രക്രിയയും പിന്നെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ നേരിട്ടുള്ള ബന്ധം ഇല്ലാതെയാണ് പലപ്പോഴും കാണുന്നത്. മറ്റ് കാരണങ്ങൾ കൊണ്ട് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു. വാക്സിൻ പക്ഷേ അതിൻ്റെ കുറച്ച് മുമ്പേ എടുത്തിരുന്നു. ഇത് രണ്ടും തമ്മിൽ എത്ര ഗവേഷണം ചെയ്താലും ബന്ധിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ ആണ് പലപ്പോഴും നമ്മൾ ആ നിരീക്ഷണത്തിൻ്റെ ഫലമായി കാണുന്നത്. അപ്പോൾ വാക്സിനെ കൊണ്ടല്ല ദോഷം വന്നത്, ഇൻഡിപെൻഡൻ്റായി വന്ന ദോഷങ്ങളാണ് പലതും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പോളിയോ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിനും ഒക്കെ നമുക്ക് വേറൊരു കോളുണ്ട്. കോളിന് ശേഷം തുടരാം. ഹലോ 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 കോൾ കട്ടായെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ചോദിക്കാൻ വന്നത്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പോളിയോ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിനൊക്കെ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വാക്സിൻസ് വളരെ പ്രത്യേകമായ രീതിയിലാണ് ഇത് സൂക്ഷിക്കുന്നതെന്നെല്ലാം പറഞ്ഞു, അതെങ്ങനെയാണ് ഇത് സൂക്ഷിക്കുന്നത്? വാക്സിൻസ് നിർമ്മിക്കുന്നത് വളരെയധികം കൺട്രോൾഡ് ആയിട്ടുള്ള അന്തരീക്ഷത്തിലും ചുറ്റുപാടിലുമാണ് വാക്സിൻസ് നിർമ്മിക്കുന്നത്. കാരണം എല്ലാ കമ്പനിക്കും ഈവൻ മരുന്ന് നിർമ്മിക്കുന്ന പോലെ പോലും വാക്സിൻ നിർമ്മിക്കാനുള്ള പെർമിഷൻസ് ഒന്നും ഇല്ല. അത്രയ്ക്ക് അതിസൂക്ഷ്മമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സോട് കൂടിയാണ്. രണ്ടാമത്തൊരു കാര്യം, ഈ വാക്സിൻസ് നിർമ്മിക്കുമ്പോൾ തണുപ്പോടു കൂടിയാണ് നിർമ്മിക്കുന്നത്, തണുപ്പത്താണ്. അപ്പോൾ ഇത് അതിൻ്റെ വീര്യത്തോടുകൂടി ഇരിക്കണമെങ്കിൽ ഇതിനകത്ത് പല വാക്സിനകത്തും ജീവനുള്ള ഈ അണുക്കളാണുള്ളത്, ജീവനുള്ള രൂപം മാറ്റിയ അണുക്കളും അല്ലെങ്കിൽ അതിൻ്റെ വീര്യം മാറ്റിയ അണുക്കളാണുള്ളത്. അപ്പോൾ ഇത് ജീവനോടെ തന്നെ ഇരിക്കണമെങ്കിൽ ഈ തണുപ്പത്ത് തന്നെ 2 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 8 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള ചൂടിലൊക്കെയാണ് ആ താപനിലയിൽ തന്നെ ഇരിക്കണം. ചിലത് ഈ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അത് -20 മുതലായ ടെമ്പറേച്ചറിലോട് താഴ്ത്തി വേണം. അപ്പോൾ ഇതിനു വേണ്ടി ഒരു വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ശൃംഖലയുണ്ട്, ഒരു ചെയിൻ ഓഫ് സൂക്ഷിപ്പ്. അതിനെ നമ്മൾ ശീതീകരണ ശൃംഖല എന്ന് പറയും. അതിനെ കോൾഡ് ചെയിൻ അല്ലെങ്കിൽ ശീതീകരണ ശൃംഖല എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട്. ഈ സിസ്റ്റത്തിൽ കൂടെ നമ്മൾ നിർമ്മാതാവിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദനം കഴിഞ്ഞ് ഇറങ്ങിയ നിമിഷം മുതൽ അത് ചിലപ്പോൾ കുറേ മാസങ്ങൾ കഴിഞ്ഞ് 3000 കിലോമീറ്ററോ 5000 കിലോമീറ്റർ ദൂരെ ഒരു കുട്ടീൻ്റെ വായിലോ അല്ലെങ്കിൽ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആ നിമിഷം വരെ ഇതിനെ അതേ ടെമ്പറേച്ചർ സൂക്ഷിക്കാൻ വേണ്ടി കമ്പനി, ട്രാൻസ്പോർട്ടിംഗ് ഏജൻസ്, ബൾക്കായിട്ടുള്ള ഗോഡൗണുകൾ, പിന്നെ അത് ഒരു മേജർ ഹോസ്പിറ്റൽ, പിന്നെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അവസാനം ആ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഒരു ആരോഗ്യ പ്രവർത്തക ഒരു പ്രത്യേക പെട്ടിക്കകത്തിട്ട് നമ്മുടെ സബ് സെൻറ്ററിനടുത്ത് കൊണ്ടുവരുന്നു. ഇതെല്ലാം ഈ തണുപ്പ് സംരക്ഷിച്ചുകൊണ്ടാണ്. അത് സംരക്ഷിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഇതിനെല്ലാം ക്രോസ് ചെക്കിംഗ് ഉണ്ട്. ഇതിനെല്ലാം ഓരോ സ്റ്റേജിലും ആരോഗ്യ വകുപ്പ് ഇതിനെ ക്രോസ് ചെക്ക് ചെയ്യും. ഈ സിസ്റ്റം കറക്റ്റായി ഓടുന്നുണ്ടോ, ഇനി ഈവൻ കറണ്ട് പോയാൽ നിന്ന് പോവോ എന്നറിയാൻ വേണ്ടി ബാക്കപ്പ് വരെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും തെറ്റാതിരിക്കുന്ന ഒരു സിസ്റ്റം. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. നസീമ പത്തനാപുരം. ആ സാറിനോട് സംസാരിച്ചോളൂ. നസീമ. ഹലോ. ആ നസീമ. ആ ഹലോ. ആ പറഞ്ഞോളൂ, കേട്ടോ. എന്റെ മകളുടെ മോന് വേണ്ടി ചോദിക്കുക, 10 വയസ്സിലൊരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. ആ അതെ, 10 വയസ്സല്ല, 10 കഴിഞ്ഞിട്ടുമുണ്ട്.
വയസ്സിലുള്ള ഇഞ്ചക്ഷൻ ടെറ്റനസ് ടോക്സോയിഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 15 അല്ലെങ്കിൽ 16 വയസ്സാകുമ്പോഴേക്കും വീണ്ടും ഒരു സ്കൂൾ ലീവിംഗ് സമയമാകുമ്പോൾ വീണ്ടും ടെറ്റനസ് ടോക്സോയിഡ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് വാക്സിൻസ് ആണ് സാധാരണ നമ്മുടെ സ്കീമിനകത്ത് ഇനി വരുന്ന വാക്സിൻസ്. നിങ്ങളുടെ മകനല്ലേ? മകനല്ലേ? എടുക്കാം, തീർച്ചയായിട്ടും എടുക്കാം. നെക്സ്റ്റ് ചാൻസിന് 10 മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കിട്ടുന്ന ചാൻസ് നാളെ ആണെങ്കിൽ നാളെ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആൺകുട്ടിയല്ലേ? ഇതുപോലെ തന്നെ ഇപ്പൊ ചില ഇപ്പൊ പെൺകുട്ടികളുണ്ട്, പെൺകുട്ടികൾക്ക് ഇതിനിടയ്ക്ക് വേറൊരു വാക്സിൻ കൂടി ഇപ്പൊ നമ്മൾ കൊടുക്കുന്നുണ്ട്, റുബെല്ല വാക്സിൻ. അത് ഹൈസ്കൂൾ ക്ലാസ് എത്തുമ്പോഴേക്കും 8-9 എത്തുമ്പോഴേക്കും റുബെല്ല വാക്സിൻ കൊടുക്കുന്നുണ്ട്, സ്കൂളിൽ വന്നെടുക്കുന്നത്. അതും വളരെ വളരെ പ്രധാനമായിട്ടുള്ള വാക്സിൻ ആണ്. ഇപ്പൊ ഈ പൾസ് പോളിയോ ആണ് വിഷയമെങ്കിലും എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ള, റുബെല്ല വാക്സിൻ നമ്മളിങ്ങനെ അഡീഷണൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു വാക്സിനാണ്. ഏത് പെൺകുട്ടിയാണ് നമ്മുടെ നാട്ടിലുള്ളത്, ഈ 8-ാം ക്ലാസ് 9-ാം ക്ലാസ്സുകാർക്ക് ഫുള്ളായിട്ട് അവരത് എടുക്കണം. കാരണം ഇത് ഭാവിയിൽ വരാവുന്ന, ഭാവിയിൽ അവർ വളർന്നു വലുതായിട്ട് അവർക്ക് ജനിക്കാവുന്ന ഒരു കുഞ്ഞിന് വരാവുന്ന ദോഷങ്ങൾ. അല്ല, അത് ഹൈസ്കൂൾ ക്ലാസ്സാണ്, 8-9 ക്ലാസ്സുകളിൽ നമ്മൾ വന്നെടുക്കുക. അല്ലെങ്കിൽ അത് മിസ് ചെയ്താൽ ഹോസ്പിറ്റലിൽ പോയി എടുക്കാവുന്നൊരു റുബെല്ല, റുബെല്ല കുട്ടികൾക്ക്. മാഡം വിളിച്ചതിന് നന്ദി. ഇപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇതിന്റെ ആ ഒരു തുള്ളിമരുന്ന് സേഫ്റ്റിയും ഒക്കെയാണ്. ഇപ്പൊ ഇതിന്റെ ഒരു അടപ്പ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഉപയോഗശൂന്യമാണ്. അത് ഇതൊക്കെ അതൊക്കെ പുതിയ പുതിയ ആവിഷ്കാരങ്ങളാണ്. അതായത് പണ്ട് ഈ വാക്സിൻ നമ്മൾ നമ്മുടെ ഗോഡൌണിലെ സംസ്ഥാനത്ത് എത്തുമ്പോഴേക്കും നമ്മൾ അതിൽ നിന്ന് റാൻഡമായിട്ട് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചില സാമ്പിൾ കൊത്തിയെടുത്ത് അതിനെ പിന്നെ ഫെർദർ ടെസ്റ്റിംഗിന് കൊടുത്തു വിടും. ഇപ്പൊ കൂണൂരൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട ലാബാണ്. അപ്പൊ അവിടെ കൊടുത്തുവിട്ട് ഇത് കമ്പനിയിൽ നിന്ന് വന്ന പോലെ അതേ വീര്യം ഇപ്പോഴും ഉണ്ടോ എന്ന് ഉറപ്പുവരുന്ന ടെസ്റ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ജനങ്ങളിലേക്ക് അത് റിലീസ് ചെയ്യുക. അപ്പോൾ അതുണ്ട്. അതിന് പുറമെ ഇപ്പോൾ നമ്മൾ ഈ വാക്സിൻ്റെ കുപ്പിയുടെ പുറത്ത് തന്നെ അതിൻ്റെ സൈഡിൽ ഒരു ഒരു പ്രത്യേക തരം പ്രിൻ്റ് ഉണ്ട്, ഒരു അടയാളം, ഒരു 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 സ്ക്വയർ എംബ്ലം, ഒരു വട്ടത്തിനകത്തൊരു സ്ക്വയർ. ഇതിനെ നമ്മൾ വാക്സിൻ വയൽ മോണിറ്റർ എന്ന് പറയും. ഇത് ടെമ്പറേച്ചർ സെൻസിറ്റീവാണ്. അപ്പോൾ അതായത് ഈ വാക്സിൻ വയൽ എവിടെയെങ്കിലും ദോഷകരമായ ഒരു താപനിലയിൽ ഇത്ര ഇത്ര നേരം, ദോഷകരമായ ഒരു നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ നിറം, ആ പിക്ചറിൻ്റെ നിറം അങ്ങ് മാറും. അപ്പോൾ പിക്ചറിൻ്റെ നിറം മാറിക്കഴിഞ്ഞാൽ നമ്മളൊരു നേഴ്സ് ഇത് കൊടുക്കാൻ വേണ്ടി കയ്യിലെടുക്കുമ്പോൾ ആദ്യം നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ ഇത് നോക്കണമെന്നാണ്. അപ്പോൾ അവരവരറിയാതെ ഏതെങ്കിലും ഒരു വഴിയിൽ ഈ വാക്സിൻ ചീത്തയായിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ അഡീഷണൽ ചെക്കാണ്. അപ്പോൾ നമുക്ക് കുറേയും കൂടെ അഡ്വാൻസ് ചെയ്ത് പോയതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ വാക്സിൻ വയൽ മോണിറ്റർ. ഇപ്പം സാറ് പറഞ്ഞു ഇതിൻ്റെ തുള്ളിമരുന്നുമുണ്ട്, ഇഞ്ചക്ഷനും ഉണ്ട്. ഇഞ്ചക്ഷൻ എന്തെങ്കിലും അഡ്വാൻറ്റേജ് കൂടുതലുണ്ടോ? അതായത് ഇഞ്ചക്ഷൻ കിൽഡ് വാക്സിനാണ്. രണ്ട് തരം വാക്സിനാണ് പോളിയോക്കെതിരായിട്ടുള്ളത്. നമ്മൾ ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ച പോളിയോ തുള്ളിമരുന്ന് എന്ന് പറയുന്ന വളരെ ഒരു ഫെമിലിയർ വാക്കാണ്. എല്ലാ ഏത് നാട്ടുകാർക്കും അറിയാം പോളിയോ തുള്ളിമരുന്ന്. അപ്പോൾ ഈ പോളിയോ തുള്ളിമരുന്ന് എന്ന് പറയുന്നത് ലിവിങ് വാക്സിനാണ്. അതിനകത്ത് ജീവനുള്ള ഈ പോളിയോ വൈറസുകളുണ്ട്. അപ്പോൾ ജീവനുള്ള പോളിയോ വൈറസുകൾ 1, 2, 3 എന്ന് 3 ടൈപ്പുകളുണ്ട്. അപ്പോൾ നമ്മളതിനെ വീര്യം കുറച്ചു, അതിനെ മയക്കുകയൊക്കെ എടുത്ത് അതിനെ ഈ നല്ല ജോലി മാത്രം ചെയ്യാൻ പഠിപ്പിച്ചു വിട്ട അണുക്കളാണ്. അങ്ങനെ നമ്മൾ ലക്ഷക്കണക്കിനോ ദശലക്ഷക്കണക്കിന് ഡോസുകൾ കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ കുട്ടിക്കെങ്കിലും ആ കുട്ടീൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ഇത് ഒരു ദോഷം വന്നാലോ അതുണ്ടാക്കാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. ശാസ്ത്രീയമായ ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കിൽഡ് വാക്സിൻ. അപ്പോൾ കിൽഡ് വാക്സിൻ ജോനാസ് ആൾക്ക് എന്നുള്ള പ്രശസ്തമായ ഒരു സയൻറ്റിസ്റ്റ് ആവിഷ്കരിച്ചെടുത്തതാണ് ഈ കിൽഡ് വാക്സിൻ. ഈ കിൽഡ് വാക്സിൻ ആണ് ഇഞ്ചക്റ്റബിളായി കൊടുക്കുന്നത്. അതിനകത്ത് അണുക്കളെ കൊന്നിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തന രീതി കുറച്ച് വ്യത്യാസമാണ് ശരീരത്തിൽ. ആ കുട്ടിക്ക് നല്ല ശക്തി ഉണ്ടാക്കും, അതായത് പ്രതിരോധ ശക്തി ഉണ്ടാക്കും. പക്ഷേ ഈ ലിവിങ് വാക്സിൻ്റെ വേറൊരു പ്രത്യേകത പലർക്കും അറിയില്ല. ലിവിങ് വാക്സിൻ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്? ഈ ജീവനുള്ള ഓറൽ പോളിയോ ഡ്രോപ്സ് അല്ലെ പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടി അത് കുടിക്കുന്നു, 2 തുള്ളിയേ ഉള്ളൂ കുടിക്കുന്നു. കുട്ടിയുടെ കുടൽമാലയ്ക്കകത്ത് ഈ വാക്സിൻ വൈറസ്, നല്ല വൈറസുകൾ കുടൽമാല നിറയുന്നു. കുടൽമാലയ്ക്കകത്ത് തന്നെ ഇനി ഏതെങ്കിലും കാലത്ത് മറ്റേ ശരിക്കുള്ള റിയൽ വൈൽഡ് വന്യമായിട്ടുള്ള വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുകയാണെങ്കിൽ അവരെ അപ്പോൾ പിടിച്ചടക്കാനുള്ള ശക്തി കുടൽമാലയ്ക്കകത്തും കുട്ടീൻ്റെ ശരീരത്തിനകത്തും ഉണ്ടാകുന്നു. അപ്പോൾ കുടലിൽ ജീവിക്കുന്നു പറയുമ്പോൾ എന്തായാലും ഈ കുട്ടീൻ്റെ മരത്തിലും വിസർജ്യത്തിൽ കൂടെ ഇത് പരിസരത്ത് ഒരു അംഗൻവാടി പോകുന്ന കുട്ടിയാണെന്ന് വെച്ചോളൂ, എങ്ങനെയൊക്കെയാണെങ്കിൽ ഇത് മറ്റ് കുറേ കുട്ടികളിലേക്ക് ഈ നല്ല വൈറസുകളെ കൊടുക്കും, വാക്സിൻ വൈറസുകളെ. അപ്പോൾ ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് മാത്രമല്ല തുള്ളിമരുന്ന് കൊടുക്കുമ്പോൾ പരിസരത്തും കുടുംബത്തിലുള്ള മറ്റ് കുറേ വ്യക്തികൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടും, ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാറുണ്ട്. പക്ഷേ ഇഞ്ചക്റ്റബിൾ വാക്സിൻ കൊടുക്കുമ്പോൾ ഈ കുട്ടിക്ക് മാത്രം, എൻ്റെ വേറെ ഒരു കുട്ടിക്ക് എൻ്റെ ഗുണം കിട്ടുന്നില്ല, ഈ കുട്ടിക്ക് മാത്രം. അപ്പോൾ ഓറൽ പോളിയോ വാക്സിൻ കൊണ്ട് ഇത്രയും വർഷം ഇന്ത്യ ആയിക്കോട്ടെ മറ്റ് രാജ്യങ്ങളായിക്കോട്ടെ ലോകമായിക്കോട്ടെ നമ്മൾ നേടിയ വിജയം എന്ന് വെച്ചാൽ ഇതിൽ കൂടെ
കുട്ടീൻ്റെ കൂടെ തന്നെ ഒരു സമൂഹത്തിനും കൂടെയുള്ള സംരക്ഷണം കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ഇറാഡിക്കേഷൻ എന്ന് പറയുന്ന സമൂഹത്തിൽ തുടച്ചു നീക്കപ്പെട്ട് വരുമ്പോഴേക്കും ഇനി നമ്മൾ കൂടുതൽ കൂടുതൽ ഇൻഡിവിജ്വൽ കുട്ടിയിലേക്ക് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും അങ്ങോട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇഞ്ചക്റ്റബിളിലോട്ട് മെല്ലെ ലോകം മാറി വരുന്നത്. ആ മാറ്റത്തിൻ്റെ ഒരു സ്റ്റേജാണ് ഒരു ഡോസ് അല്ലെങ്കിൽ രണ്ട് ഡോസ് ഇഞ്ചക്റ്റബിൾ ഇപ്പോൾ കൊടുക്കുന്നത് ഓറലിൻ്റെ കൂടെ. മെല്ലെ മെല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു നേരം വരുമ്പോൾ, ഒരു നല്ല നേരം വരും. ആ നല്ല നേരം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഫുള്ളി തുടച്ചു നീക്കി ഇങ്ങനെ നിലനിൽക്കുന്നു, ഇന്ത്യക്ക് ഭീഷണിയാകാവുന്ന മറ്റ് ലോക രാജ്യങ്ങൾ ചിലത് ബാക്കിയുണ്ട്, അവിടെ നിന്നും പോയി ലോകം തന്നെ പോളിയോ ഫ്രീ എന്ന് പറയുന്നൊരു നല്ല നാൾ വരും ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി. ആ നല്ല നാൾ വരുമ്പോൾ അവിടെ തൊട്ട് നമ്മൾ ഓറൽ പോളിയോ വാക്സിൻ മാറ്റും. നമുക്കൊരു കോൾ. ഹലോ. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. അനു, എറണാകുളം. സാറോട് സംസാരിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ഈവനിങ് സാർ. സാർ, എനിക്ക് ഇപ്പോൾ ഒരു 41 days ആയിട്ടുള്ള ഒരു മെയിൽ ബേബി ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ അല്ല വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾ UAE-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പൊ 29th ഒരു പോളിയോ വാക്സിൻ്റെ ഇത് വരുന്നുണ്ടല്ലോ. അപ്പോ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. February 24th ഞങ്ങൾ തിരിച്ചു പോകും സ്ഥലത്തേക്ക്. അപ്പൊ ആ ഡോസ് കൊടുക്കണോ എങ്ങനെയാണെന്നൊന്ന് അറിയാനായിരുന്നു. ആ, തീർച്ചയായിട്ടും കൊടുക്കണം. ഒരു ഡോസ് എന്തായാലും മനു കൊടുത്തുകാണും. കുട്ടി ജനിച്ചപ്പോൾ ഒരു ഡോസ് കൊടുത്തിട്ടുണ്ടാവും, 0 dose കൊടുത്തിട്ടുണ്ടാവും. അവിടുത്തെ ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂളിൽ എനിക്ക് തോന്നുന്നു OPV ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ BCG ഹെപ്പറ്റൈറ്റിസ് മാത്രം അറ്റ് ബർത്ത് എടുത്തോളായിരുന്നു. അത് ശരി. അത് കഴിഞ്ഞ് അപ്പൊ ഇപ്പൊ ഒരു ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ DUI വരികയാണ് അടുത്ത കാലത്ത്, അടുത്ത ദിവസം. കാരണം ഇപ്പൊ 41 days നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ 6 weeks അല്ലെ 8 weeks, ചില രാജ്യങ്ങളിൽ 8 weeks, ചില രാജ്യങ്ങളിൽ 6 weeks, നമുക്ക് 6 weeks ആണ്. അപ്പൊ ഒരു DUI വരുന്ന ടൈമാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഇഞ്ചക്റ്റബിൾ പോളിയോയിന്റെ കൂടെ തന്നെ ഓറലും ഇഞ്ചക്റ്റബിളും കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ അവിടെ പോകുമ്പോൾ ഇഞ്ചക്റ്റബിൾ എടുക്കുകയാണെന്ന് വെച്ചോളൂ. ആണെങ്കിൽ പോലും ഈ പോകുന്നതിന് മുമ്പേ ഉള്ള ദിവസങ്ങൾക്ക് ഇവിടെ ഒരു സംരക്ഷണം കിട്ടാനൊരു ചാൻസ് ആണിത്. ദെയർഫോർ ഇപ്പൊ ഈ 29th ഇവിടെ ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഒരു സംരക്ഷണ ചാൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ ഇത് കഴിഞ്ഞ് ട്രാവൽ ചെയ്യുന്നു, ട്രാവൽ ചെയ്ത് തിരിച്ച് UAE-യിലേക്ക് പോകാന്ന് വെച്ചോളൂ. ഈ പോകുന്ന വഴിക്ക് നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും എക്സ്പോഷേഴ്സ് നമുക്ക് ആർക്ക് വേണമെങ്കിൽ വരാം. നമ്മുടെ മുതിർന്നവർക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മുടെ ഈ പിഞ്ചോമിനകളാണ് ഇതിൽ റിസ്ക് ആയിട്ടുള്ളത്. ഓറൽ ഡ്രോപ്സ് ആണ് 29th ഓഫർ ചെയ്യുന്ന. ഓറൽ ഡ്രോപ്സ് ആണ്. 29th നിങ്ങളുടെ റുട്ടീൻ ഡേ അല്ലല്ലോ. നിങ്ങളുടെ റുട്ടീൻ ഡേ എപ്പോഴാണ് വരുന്നത്? ഇനിയിപ്പോ അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് മന്ത് UAE-യിൽ വാക്സിൻസ് ഉണ്ട്. അതിന്റെ കുറച്ച് വാക്സിൻസ് വരുന്നുണ്ട് അതിന്റെ അകത്ത്. എന്തായാലും അങ്ങോട്ട് പോവുകയാണ്. അവിടെ തന്നെ ആയിരിക്കും താമസിക്കുന്നത്. അപ്പൊ അവിടുത്തെ സിസ്റ്റത്തിലുള്ള വാക്സിൻസ് തന്നെ എടുക്കാം. അറ്റ് ദ എൻഡ് ഓഫ് അറ്റ് 2 months ആണ് ഞാൻ പറഞ്ഞത്. ചിലർക്ക് 6 weeks, ചിലർക്ക് 8 weeks ആണ്. അപ്പൊ അവിടെ 8 weeks ആയിരിക്കാം. അപ്പൊ നിങ്ങൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ഷെഡ്യൂൾ അനുസരിച്ച് എടുത്തോളൂ. മോസ്റ്റ് പ്രോബബ്ലി അവര് ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അവിടുത്തെ ഡോക്ടർ സംസാരിക്കാം. തീർച്ചയായിട്ടും ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ അനുവിന്റെ കുട്ടിക്ക് ഫുൾ സംരക്ഷണം കൊടുക്കും. പക്ഷെ അതുവരെയുള്ള പീരീഡിന് എപ്പോഴും ഈ വാക്സിൻ്റെ കൂടെ ഗുണം അതിനുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ April 2nd ഡോസ് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് മിസ് ആവുന്നതുകൊണ്ട് അത് ഇതുമായിട്ട് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ എടുക്കാം. വരുവാണെങ്കിൽ അവിടെ. പക്ഷെ ഇഞ്ചക്ടബിൾ ഇപ്പൊ നമ്മൾ 8 weeks അവിടെ 2 months തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ 3 months 4 months ഒക്കെ ഉണ്ടാവും അത് മിക്കവാറും അവിടെ. അപ്പൊ ഇഞ്ചക്ടബിൾ പോളിയോ വാക്സിൻ അവിടെ പിന്നെ അവിടെ അവിടെ ഹെക്സാവാലന്റ് പെന്റാവാലന്റ് അങ്ങനെ അതിൽ ഇപ്പൊ ഏതൊക്കെ കോമ്പിനേഷൻ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പിന്നെ എൻഡ് ഓഫ് സെക്കൻഡ് മന്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 6 months ഉള്ളു അവിടെ വാക്സിൻ. അവിടുത്തെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യണം ഏതൊക്കെ വാക്സിൻസ് അത് ഇൻക്ലൂഡഡ് ആണ്. സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാട്ടിലെ നിങ്ങളുടെ പിരാറ്റിനെ ഫോൺ ചെയ്ത് ചോദിക്കുകയും ചെയ്യാം. അപ്പൊ അവരെ തരുന്ന വാക്സിന്റെ കണ്ടന്റ്സ് അറിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്യാം. ഇനി സാമൂഹ്യപാഠത്തിൽ ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യപാഠം തുടരും. അക്കൗണ്ടിലുള്ള പണം ATM വഴി പിൻവലിക്കാനും ഷോപ്പിംഗിനും ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. ക്രെഡിറ്റ് കാർഡും ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന സൈറ്റിൽ അക്കൗണ്ടുമുണ്ടെങ്കിൽ ഷോപ്പിംഗ് നടത്താവുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അക്കൗണ്ടിൽ പണമില്ലാതെ തന്നെ ഷോപ്പിംഗിന് ഉപയോഗിക്കാവുന്നതാണ്. കാർഡുകൾ ഉപയോഗിച്ച് ടിക്കറ്റ് ബുക്കിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ്, കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങൽ, ബിൽ പേയ്മെന്റ്, മൊബൈൽ, DTH റീചാർജ് തുടങ്ങി എല്ലാവിധ ബാങ്ക് ഇടപാടുകളും സാധ്യമാണ്. ക്രെഡിറ്റ് കാർഡിൽ പണമെടുത്താൽ ആ സമയം മുതൽ പലിശ നൽകണം. പലിശ നിരക്ക് സാധാരണയിൽ കൂടും. 40 to 45 days പണം തിരിച്ചടയ്ക്കണം. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡുകൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുക.
സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിനിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. സാർ, നമ്മളിപ്പോൾ നേരത്തെ സാർ പറഞ്ഞു ഈ വരുന്ന 29 ഇതുണ്ട് പൾസ് പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നു. ചില കാരണങ്ങൾ കൊണ്ട് എല്ലാ പേരൻസിനും അവരുടെ മക്കളെ ഇന്ന ദിവസം കൊണ്ടുപോകാൻ സാധിക്കണമെന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഇനിയും വേറെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? January 29 നടക്കുന്ന ഫസ്റ്റ് ഡേ ഓഫ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന് നമ്മൾ ബൂത്ത് അടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ബൂത്ത് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാവരുടെയും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു ഏരിയയിൽ, സബ് സെൻറ്റർ ആയിക്കോട്ടെ, അല്ലാത്ത ബൂത്ത്സ്, സ്കൂൾ മുതലേ അംഗൻവാടി, അപ്പോൾ മിക്കവാറും അങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ബൂത്ത്സ് കണക്ക് കൂട്ടി ഒരു പ്ലാൻ അനുസരിച്ച്, ഒരു മൈക്രോ പ്ലാൻ അനുസരിച്ച് നിങ്ങളുടെ ഏരിയയിൽ ബൂത്ത് ഉണ്ടാവും. അപ്പോൾ അന്ന് നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം, കാരണം ഇതൊരു അവസരമാണെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു വിലപ്പെട്ട അവസരമാണ്. നമ്മുടെ മറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പ്ലാൻ ചെയ്യണം. നമ്മുടെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും അന്ന് ബൂത്തിൽ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ നമ്പർ വൺ അത് പ്ലാൻ ചെയ്യണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയത്ത് ഇത് അവൈലബിൾ ആണ്. നമ്മൾ ഏതെങ്കിലും നേരം അതിന് കണ്ട് ഇപ്പോഴേ കണ്ടെത്തി ഇപ്പോഴേ പ്ലാൻ ചെയ്ത് അന്ന് ഇന്നേ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ ആദ്യം കുട്ടീൻ്റെ കാര്യം നമ്മൾ ബൂത്തിൽ കൊണ്ടുപോകും. അപ്പോൾ അത് പ്ലാൻ ചെയ്തു. ഇനി അഥവാ നടന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളൊരു അഡീഷണൽ സംവിധാനം കൂടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും ഒക്കെ ഈ ഹൗസ് ടു ഹൗസ് വിസിറ്റ് ഉണ്ട്. അതായത് ആരോഗ്യ പ്രവർത്തകർ ക്യാച്ചപ്പ് ചെയ്യാൻ കുറച്ച് ഡോസ് മരുന്നുമായിട്ട് ഒരു ഏരിയ കവർ ചെയ്യും. ഏരിയ കവർ ചെയ്ത് എല്ലാ ആ ഏരിയയിലെ ഓരോ വീടും സന്ദർശിച്ച് എല്ലാ കുട്ടികൾക്കും എടുത്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വരുന്നു. ആ കൂട്ടത്തിൽ എടുക്കാത്ത കുട്ടികൾ ഏതെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് വാക്സിൻ സ്റ്റോക്കുമായിട്ടാണ് ഈ ഇവർ നീങ്ങുക. അപ്പോൾ അങ്ങനെ നീങ്ങുന്ന ആരോഗ്യ പ്രവർത്തകർ അഥവാ നിങ്ങൾ ശരിക്കും പോകാൻ പറ്റാതെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അന്ന് ആ ഒരു ചാൻസ് ഉണ്ട് വീട്ടിൽ വരുന്നുള്ളത്. പക്ഷേ കഴിയുന്നത്ര അതിന് വെയിറ്റ് ചെയ്യാതെ, കാരണം അവർ ചെറിയൊരു സ്റ്റോക്ക് വാക്സിനായിട്ടാണ് നടക്കുക. അവർ വാഹനങ്ങളിൽ സഞ്ചരിച്ച് കുറേ ദൂരം കവർ ചെയ്യണം. നമുക്കറിയാം രാവിലെ മുതൽ സമയം പെട്ടെന്ന് പറക്കും. നമ്മൾ രാവിലെ ജോലി തുടങ്ങിയാൽ ഊർജിതമായി ജോലി ചെയ്തിങ്ങനെ വരുമ്പോഴേക്കും പെട്ടെന്ന് വൈകുന്നേരമായി മാറും. ചിലപ്പോൾ അത് കൊടുക്കാൻ പറ്റാണ്ടായി പോകരുത്, ഇന്ന് വരുന്നു വിചാരിച്ച് വരാൻ പറ്റാണ്ടാകാം, ഒരു വണ്ടി ചിലപ്പോൾ വഴി മാറി പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ മിസ് ചെയ്ത് പോകാനുള്ള ചാൻസ് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്പർ വൺ 29 തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. പക്ഷെ പറ്റിയില്ലെങ്കിൽ ഈ ഹൗസ് ടു ഹൗസ് കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവരെ കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പം ഇത് ഈ തുള്ളി മരുന്ന് കൊടുക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഫ്രീ ആണ്, എല്ലാ സ്ഥലത്തും ഫ്രീ ആണ്. കാരണം നമ്മൾ ഈ വാക്സിൻ ഗവൺമെൻറ് ഒന്നിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. വാക്സിൻ സ്റ്റോക്സ് നമ്മുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി അവരും ഇതേപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളുമായി സഹകരിക്കുന്ന ഹോസ്പിറ്റൽസ് മാത്രമല്ല, എത്രയോ സാമൂഹ്യ സ്ഥാപനങ്ങൾ നമ്മളുമായി സഹകരിക്കുന്നുണ്ട്. പള്ളികൾ, അമ്പലങ്ങൾ, പല ഏരിയയിൽ എവിടെയൊക്കെയാണ് കമ്മ്യൂണിറ്റി വന്ന് കൂടുന്നത്, ജനങ്ങൾ വന്ന് കൂടുന്ന സ്ഥലങ്ങളിലെ സ്ഥാപനങ്ങൾ, ഇൻക്ലൂഡിങ് റിലീജിയസ് സ്ഥാപനങ്ങൾ, മോസ്കുകളൊക്കെ നമ്മുടെ കൂടെ സഹകരിക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ മോഡേൺ മെഡിസിൻ അല്ലാത്ത പല ഹോസ്പിറ്റലിൽ പോലും, ആയുർവേദ ഹോസ്പിറ്റൽ, ഹോമിയോ ഹോസ്പിറ്റലൊക്കെ അവർ അതിൻ്റെ ഗുണം മനസ്സിലാക്കിയിട്ട് അവിടെ ബൂത്തുകൾ സ്ഥാപിക്കുന്നുണ്ട്. സോ എവിടെ ചെന്നാലും ഇന്ത്യയിൽ എന്ന് പറഞ്ഞ പോലെ, ഇപ്പോൾ ഇതിപ്പോൾ കേരളത്തിലാണ് ഈ ഡേറ്റ്, വേറെ ചില ഡേറ്റ്സ് ഓൾ ഇന്ത്യ ആയിരിക്കും. അപ്പോൾ ഈ ഡേറ്റിന് നമ്മൾ കേരളത്തിൽ എവിടെ ചെന്നാലും വാക്സിൻ എടുക്കാനുള്ള സൗകര്യം അവിടെ കാണും. ഈ ഒരു അവസരത്തിൽ, ഈ ഒരു ക്യാമ്പയിൻ നടക്കാൻ പോകുന്ന അവസരത്തിൽ സാറിന് പേരൻസിനോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് നമ്മുടെ എല്ലാ പേരൻസിൻ്റെയും, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ കുട്ടികൾക്ക് ഒരു സേഫ് എൻവയൺമെൻ്റ് ആണ്, രോഗമില്ലാത്ത ഒരു ജീവിതം. ആരോഗ്യം എന്ന് പറയുമ്പോൾ രോഗമില്ലായ്മ മാത്രമല്ല, ഫുൾ പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. എങ്കിലും രോഗങ്ങൾ വന്ന് വിടുക എന്ന് വെച്ചാൽ ഡേഞ്ചറസ് ആണ്. അപ്പോൾ രോഗം വരാത്ത കൂട്ടം, അതിൽ പ്രത്യേകിച്ചും ഇങ്ങനത്തെ മാരക രോഗങ്ങൾ. അപ്പോൾ ഈ മാരക രോഗങ്ങളെ നമ്മൾ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ എന്നൊരു പഴയ പഴഞ്ചൊല്ലുണ്ട്. തടയുന്നത് നമ്മൾ ചികിത്സിക്കുന്നതിനും എളുപ്പമാണ്, ലളിതമാണ്, സിമ്പിളാണ്. അപ്പോൾ അത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ എന്നുള്ള തത്വം മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ കണക്കൂട്ടിലോടുകൂടി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള ഈ സമയപ്പട്ടിക അനുസരിച്ചുള്ള ഇമ്മ്യൂണൈസേഷൻ സ്കീം അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ചുള്ള എല്ലാ വാക്സിൻസും കറക്റ്റായി കൊടുക്കുന്നത് ഉറപ്പുവരുത്തണം, ഒന്ന്. രണ്ടാമത്തത് എനിക്ക് പറയാനുള്ളത്, ഇത് ബാക്കിയുള്ള പേരൻസിനെ, പരസ്പരം മറ്റ് പേരൻസിനെയും കൂടെ ഇത് പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ മോനെടുത്തോ നിങ്ങളുടെ മോൾക്ക് എടുത്തോ എന്ന് ചോദിക്കുന്ന ഒരു വാക്ക്, അത് അടുത്ത പേരൻസിൻ്റെ സപ്പോർട്ടാണ്. മൂന്നാമത്തൊരു പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, പേരൻസിൻ്റെയും എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി, അടിസ്ഥാനമില്ലാത്ത അഭ്യൂഹങ്ങളും അശാസ്ത്രീയമായിട്ടുള്ള ഊഹാപോഹങ്ങളും ഇന്ന് ഇത്ര എളുപ്പത്തിൽ പോകുന്ന സോഷ്യൽ മീഡിയയിലൂടെ പാറി പറന്ന് നടക്കാം. ഇതിനെ അത് ആ രീതിയിൽ തന്നെ അതിനെ തള്ളിക്കളയുകയും അതിൽ വീണ് ഒരു ചാഞ്ചാടുന്ന മനസ്സ് കൊണ്ട് ഒരു കുട്ടിക്ക് കൊടുക്കാവുന്ന സംരക്ഷണം ഇല്ലാണ്ടായി പോരുത്.
ഇതൊരു കൊടയാണ്. മഴക്കാലത്ത് ഒരു കുട്ടിയുടെ കയ്യിൽ കൊട കൊടുത്ത് വിടുന്ന പോലത്തെ ഒരു കാര്യമാണ് ഇമ്മ്യൂണൈസേഷൻ. ഞാനെന്നും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ആ കൊട കൊടുക്കുന്നു, നമ്മൾ അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ കൊടകൾ സമൂഹവും കൂടെ കൊടുത്ത് എല്ലാ കുട്ടികളെയും ഇമ്മ്യൂണൈസേഷൻ കൂടെ രക്ഷിക്കുക. ശരിക്കും ഈ ഒരു ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ഡ്രൈവ് പ്രേക്ഷകർ പൂർണ്ണമായി തന്നെ ഉൾക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു. സാർ ഇവിടെ വന്ന ഇതിനെക്കുറിച്ച് നല്ലൊരു അവബോധം തന്നെ പ്രേക്ഷകർ കൊടുത്തു. നന്ദി, നമസ്കാരം. ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. തിങ്കളാഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.